ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏതുതരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. പുതിയ കാർ വാങ്ങാലോ. അത് ശരിയാ, പക്ഷെ വാശി പിടിച്ചാലേ ഈ ഒന്നാമന് വേണ്ടി 4 കോടി ഇറക്കാൻ പേരുള്ള 10 കോടി ശ്രമാരുണ്ട് തൃശ്ശൂര്. അങ്ങനെ നോക്കിയത് ലാഭരാവണ ചേട്ടാ. എന്തൊട്ട് ലാഭം? അകത്ത് കല്യാണം നടത്താൻ വന്ന ഇവൻ മാനേജ്മെന്റ് കൊഴുപ്പിക്കാൻ നോക്കുക. കാശങ്ങട്ട് പൊട്ടിക്കണം എന്ന് വിചാരിച്ച പപ്പടം പൊട്ടിക്കണ പോലെ പൊട്ടിക്കുമ്പോൾ.
2000 ആൾക്കുള്ള ഫുഡേ പറഞ്ഞിട്ടുള്ളൂ, അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. പക്ഷെ ട്രാൻസ്പോർട്ട് കമ്പനിയിലെയും ടെക്സ്റ്റൈൽസിലെ എംപ്ലോയീസിനെ മൊത്തത്തിൽ അക്ഷണിച്ചത്, അത് ഇതിൽ കൂട്ടിയിട്ടില്ല. എന്താ കൂട്ടാഞ്ഞത്? അതുകൂടെ കൂട്ടിക്കൊള്ളു. എക്സ്ട്രാ ഒരാൾക്ക് 800 രൂപ വെച്ച്, ടെക്സ്റ്റൈൽസിൽ 44 പേർക്ക് 35,200. നമ്മള് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ആൾക്കാരെ കൂട്ടിയില്ലേ? ഡ്രൈവർമാരും കണ്ടക്ടർമാരും പിന്നെ വർക്ക്ഷോപ്പിലെ പണിക്കാരെ കൂടിയിട്ട് ഒരു 64 പേരുണ്ടാവട്ടാ. അപ്പൊ 64 × 800 = 51,200. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സ്ഥിരം സ്റ്റാഫായിട്ട് 24 പേരുണ്ട്. ഇതൊക്കെ നേരത്തെ നോക്കണ്ടേ? 24 × 800 = 19,200 + 35,200 + 51,200 = 1,500,000. ഇതിന് എന്തിനൊന്നും ആവണ്ട, ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനക്കണക്കാ. ഇനി എഴുന്നേറ്റ ഡോക്ടറെ, ഈ കൾപ്പൽ ടണൽ സിൻഡ്രം തൈറോയിഡ് കുറയുമ്പോഴും വരുമെന്നാണല്ലോ വിക്കിപീഡിയ പറയുന്നത്. ആണോ? അപ്പൊ കറക്റ്റ് ആയിരിക്കും. വിക്കിപീഡിയ അങ്ങനെ കള്ളം പറയില്ലല്ലോ. അപ്പൊ ഒന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാലേ? അതെന്താ ചെയ്യാലോ, നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ലാഭല്ലേ ഉള്ളേ. അപ്പൊ തൽക്കാലത്തേക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കണോ? അതിനെപ്പറ്റി വിക്കിപീഡിയ ഒന്നും പറഞ്ഞിട്ടില്ലേ? അല്ല, അതിൽ ചില മരുന്നുകൾ പറയുന്നുണ്ട്. ഉവോ? അപ്പൊ ആദ്യം വിക്കിപീഡിയ പറഞ്ഞോലെ, തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഞാനും വിക്കിപീഡിയ കയറി നോക്കാം. ഒരു മിനിറ്റ്. റിസൾട്ട് വരുമ്പോഴേക്കും കഴിക്കാനേ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും പെയിൻ കില്ലറും എഴുതിത്തരാം. അത് വേണോ? പിന്നെ വേണം വേണം. അത് ഈ ഫാർമസിയിൽ തന്നെ വാങ്ങേണ്ടി വരും അല്ലേ? അതെ, ഇവിടെ ആകുമ്പോൾ നല്ല ഒറിജിനൽ മെഡിസിൻ. ഈ ഹോസ്പിറ്റൽ സാറിന്റെ ഫാദറിലോ ഡോക്ടർ കുര്യാക്കോസിന്റേതല്ലേ? യെസ് യെസ്. ആയിക്കോട്ടെ. പേഷ്യൻസ് കഴിഞ്ഞു, പുറത്ത് ഇനി ആൾക്കാരുണ്ടല്ലോ. അയ്യോ, ഇത് പേഷ്യൻസ് അല്ല, സാറിനെ കാണാൻ വന്നിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സാ. ആണോ? വേഗം വരാം പറ. ചെല്ലാൻ പറ. നമസ്കാരം. 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 ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. അൽഫോൺസ് ഡോക്ടറെ ഡ്യൂട്ടി കഴിഞ്ഞു. ഒപ്പി കഴിഞ്ഞു, പക്ഷെ ബ്രോക്കർമാര് കേറിയിട്ടുണ്ട്. ഓ, നാളെ പെങ്ങളെ കല്യാണമാണെന്നൊരു വിചാരമില്ല. ദി റോഡിനുള്ള സ്ഥലം വിട്ട 40 ക്ലീൻ പ്ലോട്ട്സ് കിട്ടും. അതില് 10 ഞാൻ വിൽക്കാം. ഡോക്ടർക്ക് എത്ര എണ്ണം വിൽക്കാൻ പറ്റും? ഒരു 10 ഞാനും കച്ചാ. അത് മതി. അപ്പൊ എല്ലാം പറഞ്ഞോലെ, നാളെ പെങ്ങളുടെ കല്യാണം, ലേറ്റ് ആയതിന്റെ ചൂടില. പെങ്ങളുടെ കല്യാണത്തിനപ്പോ ഞങ്ങളെ ക്ഷണിക്കുന്നില്ല സാറ്. അയ്യോ, ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ. സോറി കേട്ടോ. കാണാം. നമ്മുടെ വിൻസെന്റിന്റെ വിത്ത മത്ത കുത്തിയ കുമ്പളം മുളക്കില്ല. വേഗം വാ അൽഫി. നീ ഇങ്ങനെ കിടന്ന് പെടക്കില്ലേ? അവിടെ അപ്പനും ജോമനും ഒക്കെ ഇല്ലേ? നല്ല മോനാ ജോമോൻ, എന്തും കരം ഏറ്റോളൂ. എന്നിട്ടോ, ഇന്നലെ പോയതാ കോയമ്പത്തൂർക്ക്, ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളല്ലേ ബാക്കി ബെസ്റ്റ് ഫാമിലി. പെണങ്ങില്ലടിയോ? കൊഞ്ചാതെ വേഗം വണ്ടി എടുക്ക അൽഫി. ഞാൻ ഉത്സാഹിച്ചില്ല എന്നല്ല നിങ്ങളുടെ പെങ്ങന്മാർ കരുതുവാ. എല്ലാ ഡിസൈൻസും നന്നായി. ഇത് നല്ല എലഗന്റ് ആയിട്ടുണ്ടല്ലോ. ഈ സാരി അസലായിട്ടുണ്ട്, ടെസ്സയ്ക്ക് നന്നായി ചേരും. നാളെ പള്ളിയിൽ നിന്ന് വന്ന റിസപ്ഷൻ വേറെ ഡ്രസ്സാ, അത് കോയമ്പത്തൂര് സ്പെഷ്യൽ വർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കാ. ജോമാ വരുമ്പോ കൊണ്ടുവരും. എനിക്കില്ലടി. ആ ദാ ഉണ്ടല്ലോ. നോയലും നോറയും അതിൽ നിന്ന് നനയ്ക്കാനിട്ട് പാനിന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്രോയിൽ ഇട്ടിട്ടുണ്ട്. ഏത് ഡ്രോയില്? നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ഡ്രോയില്. അവിടെ ഞാൻ നോക്കി, കാണുന്നില്ല. ഒന്നും എടുത്തു കൊടുക്കടി, നിന്റെ കിട്ടിയാണല്ലേ. നീ ഒന്ന് പിടിച്ചു ഇവിടെ. ദാ വരുന്നേ. മെയിൻ റോഡിൽ നിന്ന് കഷ്ടി ഒരു 300 മീറ്റർ, അവിടെ നിന്ന് 5 മീറ്റർ വീതിയുള്ള ഉൾറോഡ്. ഇനി 2-3 പ്ലോട്ടൂടെ ബാക്കിയുള്ളു കേട്ടോ, വേണമെങ്കിൽ പറഞ്ഞു. ജസ്റ്റ് ഡോക്ടറെ, ഈ അൽഫോൺസ് ഡോക്ടറെ ഇനി ആശുപത്രിയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഫുൾ ടൈം റിയൽ എസ്റ്റേറ്റില് ഫോക്കസ് ചെയ്യാൻ പോവാ. അതാ നല്ലതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതെ, ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി ആകുമ്പോൾ നമ്മുടെ തൃശ്ശൂര്. വേണമെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിടാ നോക്ക്. എടാ, നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ ദുബായിലെ അളിയനോട് പറയടാ. ആൽഫി, നാളെ പള്ളിയിൽ നിന്നും ഹാളിലേക്കുള്ള വണ്ടികൾ ആരാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്? അത് ഇവന്റ് മാനേജ്മെന്റ് കോൺട്രാക്ട് ഉള്ളതല്ലേ. അവര് പറഞ്ഞു അതൊന്നും ഏറ്റിട്ടില്ലെന്ന്. എന്നാ പിന്നെ അതും ജോമോ തന്നെ ഏറ്റിട്ടുണ്ടാവും. എന്നിട്ട് അവൻ എവിടെ? ജോമോൻ കോയമ്പത്തൂരിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പനിനി പാലൊണ്ടെങ്കിലും ഏൽപ്പിച്ചിണ്ടാവോ? എങ്കിൽ ബെസ്റ്റായി. മൂപ്പര് ഭാര്യയുടെ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന് കോർപ്പറേഷൻ ഭരണം തുടങ്ങിയ പിന്നെ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബ്രിജിത്താമ്മേ, ദേ ഈ സീലിന്റെ അടിയിൽ ഒരു ഒപ്പിട്ടെ. ഞാൻ വിരല് പതിപ്പിച്ച പോരെ? പോരാ, ഒരു ഒപ്പ് ഞാൻ വരച്ച് പഠിപ്പിച്ചു തന്നുണ്ടല്ലോ, അതങ്ങട് വരച്ചാ മതി. ഇനി അതും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുക.
എന്താ? ഇതിന്റെ ആവശ്യക്കാരൻ ആ വഴിയിൽ നിൽക്കുന്നുണ്ടാവും. കാശ് വാങ്ങുമ്പോ സൂക്ഷിക്കണം കേട്ടോ, എവിടെയോ ഒളിക്യാമറ വെച്ചിരിക്കുന്നു, പറയാൻ പറ്റില്ല. പാലോടനെയാണോ നീ കൈക്കൂലി വാങ്ങാൻ പഠിപ്പിക്കുന്നത്? മേയർസ്ഥാനം വനിതാ സംവരണം ആയതുകൊണ്ടല്ലേ ഞാൻ ഈ ബാക്ക് സീറ്റിലിരുന്ന് ഭരിക്കേണ്ടി വരുന്നത്. ഡാ നിക്കണു, ഡാ ഒന്ന് ചവിട്ടിയുടെ ദിവസം കുട്ടി വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ഒരു നമസ്കാരം കൊണ്ട് ഞങ്ങൾ പകുതിച്ചിട്ടോളാം. വൈകിയപ്പോ ടെൻഷനായി. ടെൻഷനായി അല്ലേ? ഇതെന്നിട്ടത് ഏലസ സാറേ. ഏലസ് ആണ്. അപ്പൊ ഇതാ ബട്ടൺസ്. ബട്ടൺസ് താട ഞാൻ നോക്കിട്ട് നിന്റെ ഇക്കിളിന്നും മാറിയിട്ടില്ല അല്ലേ? എന്റെ പൊന്നു പാലോടെ സാറേ, അത് തിരിക്കലും വേണ്ട, അത് ക്യാമറ ഒന്നും അല്ല. ക്യാമറ അല്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇതിൽ മഷി ഉണ്ടോ നോക്കിയതാ പൊട്ടാ. സന്തോഷായില്ലോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ കയറി ഇറങ്ങണ്ട, എന്നോട് പറഞ്ഞാ മതി. മാഡം താങ്ക്സ്. ഒരു കാര്യം ചെയ്യൂ, ഒരു മൈക്ക് വെച്ച് പ്രിയമുള്ളവരെ മാഡം താങ്ക്സ് മാഡത്തെ അങ്ങനെയല്ല പറയാ. എടാ കള്ളദർശനം വെച്ച് നോക്കല്ലേ, ആൾക്കാർ സംശയിക്കുന്നു. പോയി, ഇനിയൊന്ന് വണ്ടി വിടറോ. ഉദ്ഘാടനം കഴിഞ്ഞ അവരുടെ വണ്ടി തന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയണം. പിന്നെ ദേ പൊതി വാങ്ങാൻ മറക്കണ്ട. ഇങ്ങനെയൊരു കോതി. എന്താ അളിയ, പള്ളിന്ന് ഹാളിലേക്ക് പോകാനുള്ള കാറുകൾ അളിയനല്ലേ ഏറ്റത്? ഹേ, ഞാൻ ഏറ്റിട്ടില്ലേ. അത് ജോമോനല്ലേ ഏറ്റത്? അവനോട് ചോദിക്ക്. എല്ലാം കയറി ഏറ്റിട്ട് ഈ കഴുതക്കുട്ടി എവിടെ പോയി കിടക്കുക? ഹലോ, അതൊക്കെ ഞാൻ ഏറ്റെടുത്തു. നല്ല റേഞ്ച് ഉണ്ട്, പക്ഷെ രാവിലെ മുതൽ ഇവിടെ കിടന്ന് അലഞ്ഞുകൊണ്ട് ബാറ്ററി അല്പം ലോ ആയി പോയി. പക്ഷെ ഇപ്പൊ ചാർജ് ആയി, ഫുൾ ചാർജ് ആയി. മോനെ, ജോ മോനെ, നിന്റെ ബാറ്ററി ചാർജിംഗ് ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ നിന്റെ അപ്പനും ചേട്ടനും കിടന്ന് കയറ് ഒട്ടിക്കുന്നുണ്ട്. ഇനിയും ബാറ്ററി ചാർജ് ചെയ്യാൻ നിൽക്കാതെ വേഗം പോര്. ഞാൻ വെക്കില്ല വെക്കില്ലേ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വാട്സ്ആപ്പിൽ അയച്ചിട്ടുണ്ട്, അതും വാങ്ങണം. പിന്നെ ടെസ്സ കുറച്ച് ഫ്രഷ് മുല്ലപ്പൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. ഇല്ല മറക്കില്ല മറക്കില്ല. ജോമന, ഇത് ഞാനാണ് മുസ്താഖ്, നിന്റെ പഴയ ഫ്രണ്ട്. എല്ലാം കഴിഞ്ഞ് കക്കാനും പിടിച്ചു പറിക്കാൻ പറഞ്ഞു. ഒരു സർപ്രൈസ് എൻട്രിയിൽ നിന്നെ ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്നത്? നീ ദുബായിലാണെന്ന് ആരോ പറഞ്ഞു? എന്തിന് ദുബായ്? ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ മാൻ. നീ വില കഴിച്ചോ? ഇല്ല. എങ്കി വാ, ആദ്യം ഭക്ഷണം പിന്നെ സംസാരം. വാ, നീ കേറ്, എനിക്കിവിടെ കാറുണ്ട്. ഇതാണോ എന്റെ കാറ്? അതെ. അയ്യേ, നീ എന്റെ കാറിലോട്ട് കയറി. BMW? ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി മാൻ. കേറ്. അല്ല, നീ വിട്ടോ, ഞാൻ പുറകെ വരാം. അതൊക്കെ വിടും. പെട്ടെന്നൊരു ദിവസം കാശാനായിട്ട് പൊന്തി വരാൻ നിന്റെ മുന്നിൽ ഭൂതം ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എനിക്കറിയാം. നീ കാര്യം പറയട മോനെ മോശത്താക്ക. എന്നാ ഞാൻ സത്യം പറയാം, കരഞ്ഞ് കാലു പിടിച്ചപ്പോ ഉമ്മ കുറച്ച് സ്വർണം തന്നു. ദുബായിലുള്ള ഇക്കാക്കമാരോട് അന്തസ്സായിട്ടായിരുന്നപ്പോൾ അവരും കുറച്ച് കാശ് തന്നു. അതും കൊണ്ട് ഞാൻ തിരുപ്പൂരിലേക്ക് വണ്ടി കയറി. അതായിരുന്നു മോനെ എന്റെ തുടക്കം. നവ് ഐ എം എ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടർ. ബുദ്ധിയുള്ളതിന് കാശ് ഉണ്ടാക്കണമെങ്കിൽ കടലൊന്നും കടന്നു പോകേണ്ട. നീ വേണേ എന്റെ കൂടെ കൂടിക്കോ. We'll grow together, man. നിന്റെ അപ്പന്റെ കയ്യിൽ കുറച്ച് കാശ് വാങ്ങടാ. നല്ല അപ്പനാ അപ്പൻ. അപ്പന്റെ മുന്നിൽ ഞാൻ ഇപ്പോഴും ഒരു ടിൻഡു മോനടാ. ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്നെങ്കിലും കുറച്ച് കാശ് കൈവന്നാ നീ നേരെ തിരുപ്പൂരിലേക്ക് പോരും. എക്സ്ക്യൂസ് മീ സർ, ദിസ് യുവർ കാർഡ് ആൻഡ് ബിൽ. ഹിയർസ് യുവർ കോപ്പി സർ. ഹാപ്പി അല്ലേ? താങ്ക് യു സർ.
പാവങ്ങളുടെ മുഖത്ത് നമ്മൾ കാരണം സന്തോഷം ഉണ്ടാവുന്നത് കാണുന്ന തന്നെ വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? അതെ അതെ. സോറി, ഞാൻ എന്റെ വിജയകഥ പറഞ്ഞ് നിന്നെ വിഷമിപ്പിച്ചോ? എനിക്കെന്ത് വിഷമം? ഐ ആം ഹാപ്പി ഫോർ യു മാൻ. സമയം ഇത്രയും വൈകും എന്തേ? എടാ, നാളെ പെങ്ങടെ കല്യാണോ? അപ്പൻ എന്നെ കൊല്ലു. പെങ്ങടെ കല്യാണമായിട്ടാണ് ഇങ്ങനെ കള്ളം കുടിച്ച് റെസ്പോൺസിബിൾ ആയിട്ട് നടക്കുന്നത്? കഷ്ടം. ഗ്രോ അപ്പ് മാൻ. അയ്യോ, എങ്കിൽ ഞാനും വരുന്നു നിന്റെ പെങ്ങടെ കല്യാണത്തിന്. പാ എടാ, ഈ കാശ് കാശ് എന്ന് പറഞ്ഞ പാലമരത്തിന്റെ ചോട്ടിൽ മുറുക്കി ചോപ്പിച്ചിരിക്കുന്ന യക്ഷീനെ പോലെയാ. ഇബിലീസ് ആണെന്ന് അറിഞ്ഞാലും അതിന്റെ പുറകെ തന്നെ പോവും. വേണ്ടാന്ന് ഒരിക്കലും തോന്നില്ല, പക്ഷെ സമ്പത്തിന്റെയും കാശിന്റെയും കാര്യത്തിൽ ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതെന്താ? ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും ചെറിയൊരു ഐലൻഡ് സ്വന്തമായി വാങ്ങും, പിന്നെ ചെറിയൊരു പ്രൈവറ്റ് ജെറ്റ്, ഏതെങ്കിലും ഒരു സ്വിസ് ബാങ്കിൽ ചെറിയൊരു അക്കൗണ്ട്, പക്ഷെ ബില്യൺ ഡോളറിന്റെ നെറ്റ് പ്രോഫിറ്റ് മതി. അത്രയും മതി. അതി കൂടിയ അഹങ്കാരമാണ്. ഇതിനാടാ സിംപ്ലിസിറ്റി സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്? നീ പൊളിക്കും. ഐ നോ മാൻ, ഐ എം ഓൺ ദ വേ ടു മൈ ഡ്രീം ഡൂഡ്. ഡാ പോലീസ് കള്ളുടിച്ചത് കുഴപ്പോ? ഡോണ്ട് വറി മാൻ, തമിഴ്നാടല്ലേ, ഐ വിൽ ഹാൻഡിൽ ദം. പാക്കളാം. என்ன சார், தண்ணி போட்டிருக்கீங்களா? கொஞ்சம் ஊதுங்க. என்ன ஆச்சு? நீங்க சத்தாங்கயா? ஊதுங்க சார், ஏமாத்தாம. இறங்கல. പെട്ടെന്ന് ഫ്രണ്ടിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നപ്പോ ഹെൽഡപ്പ് ആയി പോയിന വിളിച്ചു പറഞ്ഞ. എന്നാലും സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോലും വരാതിരിക്കാന്നൊക്കെ പറഞ്ഞ. May heaven's choicest blessings shower on happy couple ta. Enda wish you a happy married life. Oh, thank you. Ennalum kettu kanni family photo edukumbo nee maathram illa ende tessa kunne adinalle photoshop ullu. Edayalum baavil nende kuttiyol nokumbo kalyana albathil avara angle miss aanu. Sirikiri appo good night. Still I love you. Rascal. അല്ല ജോമോനെ, ഇന്നലെ എന്താ പറ്റിയത്? എന്ത്? സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് കണ്ടില്ലോ, ഒരാങ്ങളാന്ന് പറയുമ്പോ ഒരു ഉത്തരവാദിത്തൊക്കെ വേണ്ട എന്റെ ജോമോനെ. പത്രം ലേറ്റ് ആയ ചേട്ടനോട് ആളോട് ഇതന്നെ പറയും. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടെ ബാക്കിയുള്ള പത്രം സപ്ലൈ. അയാള് പറഞ്ഞതിൽ ഇപ്പൊ എന്താ കുഴപ്പം? നീ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതേ റെസ്പോൺസിബിലിറ്റി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ചേട്ടനുണ്ടായിരുന്നെങ്കിൽ അപ്പം കർണാടകത്തിൽ പോയി 10-7 ലക്ഷം കൊടുത്ത് MBBSന് പേയ്മെന്റ് സീറ്റ് വാങ്ങിത്തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ അമ്മായപ്പന്റെ കഴുത്തിറക്കുന്ന ആശുപത്രിയിലിരുന്ന് റിയൽ എസ്റ്റേറ്റിലെ പണി ഒന്ന് വിട്ടുപിടിയാട്ടാ. മുംബൈ നീ ജീവിച്ചിരിപ്പുണ്ടോ? അതെ ജോമോനെ, റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇന്ന് ഞാൻ കണി കണ്ടതേ റെസ്പോൺസിബിലിറ്റിനെ. ഓ, അപ്പൊ ശരിയാ, എല്ലാം പറഞ്ഞു. അളിയെന്ന് ഹോസ്പിറ്റലിൽ പോകണ ജസ്റ്റിൽ പറഞ്ഞു. ഞാൻ വണ്ടി തീർക്കുന്നുണ്ടേ, എന്റെ വണ്ടി സർവീസിനോട്. അതിനെന്താ അളിയാ? അതെ, തിരിച്ചു വരുമ്പോ പെട്രോൾ ടാങ്ക് ഫുൾ ആക്കിയേക്കണേ. ഓ, ബെസ്റ്റ് ഫാമിലി.
ആ ജോഷേട്ടാ, ഇന്ന് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കേണ്ട ദിവസാ, എപ്പോ എത്തും? നീ ജോമനായിട്ട് പൊക്കോ, അവനോട് വെറുതെ നിൽക്കല്ലേ. ഞാനോട് വെറുതെ നിൽക്കല്ല, എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. നിനക്കെന്ത് പരിപാടി? അല്ല, എക്സാമിന്റെ പ്രിപ്പറേഷൻസ്. അത്രയല്ലേ ഉള്ളൂ, ജോഷേട്ട് പോയിക്കോ ഹോസ്പിറ്റലിലേക്ക്, ഞാൻ ഇവനെ കൊണ്ട് പോയിക്കോളാം. അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ഇവനെ കാണൂ, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. അപ്പോഴേക്കും മോനെ പണിയൊക്കെ തീർക്കട്ടോ. അല്ല, നേപ്പാളിനോട് പണിക്ക് വന്നത് ചെയ്തിട്ട് പോണം. എന്നെ ഉപദേശിക്കുമെന്ന് നിന്റെ തലയാൻ തല്ലി പൊളിക്കും. തമ്ജാ, പോയി പണി നോക്കടാ. ഈ വീട്ടിൽ നിനക്ക് മാത്രം എന്നോട് എന്തെങ്കിലും സ്നേഹമുള്ളൂ. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞ നീ എന്നെ ഉപദേശിച്ചല്ലോ. സന്തോഷം. താങ്ക് യു. ഓക്കെ. ജസ്റ്റിയുടെ റൗണ്ട്സ് കഴിഞ്ഞാണ്, ഇനി അവളെ കണ്ടാ മതി. എടി ലാലി, റോസ്ലിൻ ഇവളതപ്പോയിട്ടി ഒന്ന് പിടിച്ചേ. ഞാൻ റോസ്ലിൻ കണ്ട് ഇപ്പൊ വരാം. ഏത് റോസ്ലിൻ? എന്റെ പഴയ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യ്, പിള്ളേരെ കൊണ്ട് ജസ്റ്റ് എടുക്കച്ചില്ലേ, ബാക്കി അവള് നോക്കിക്കോളൂ. ഞാൻ ഒറ്റയ്ക്കോ? ചെല്ലടാ, നീ ചെന്നാ മതി. കൈ തന്നെ. ജോമോനെ, ജോമോന്റെ കല്യാണം കഴിഞ്ഞോ? ഉവ്വ്, ഇന്നലെ കഴിഞ്ഞു. നേരം എടുത്തപ്പോ രണ്ട് കുട്ടികളും ആയി. എന്തേ, വല്ല കുഴപ്പമുണ്ടോ? ജോമോന്റെ കല്യാണം കഴിഞ്ഞു, എന്തൊക്കെ ആഗ്രഹങ്ങൾ. എന്നിട്ട് ചേച്ചി എന്തേ? അവിടെ ഏതോ ഒരു പെണ്ണിനോട് കത്തി വെക്കണം. യെസ് ഡോക്ടർ. ആ, കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ, വാക്സിനേഷന്റെ കാര്യമൊക്കെ അവര് നോക്കിക്കോളൂ. മക്കള് പോകും. റൗണ്ട്സിനെ കണ്ടപ്പോ ഡാഡി ജോമോനെ അന്വേഷിച്ചു. പെങ്ങളെ കല്യാണത്തിൽ നിന്ന് മുങ്ങിയ കാര്യം തന്നെ. അയ്യോ, ഇനി ആ വെട്ടുകത്തി വിട്ട് താങ്ങാനുള്ള കെൽപ്പില്ലെടുത്തി. ഇങ്ങോട്ടെങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ മുങ്ങിയേക്കാം. ചേച്ചി വന്ന് ഞാൻ കാറിലുണ്ടെന്ന് പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിക്കട്ടെ. നീ എന്താടാ ജോമോനെ ഇങ്ങനായി പോയേ? വിൻസെന്റിന്റെ മക്കളിൽ മൂന്നാമത്തതാ ഇവൻ. മൂത്തത് ലാലി, അവക്കടെ ഭർത്താവ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. രണ്ടാമത്തത് ആ ദേ ഇവളുടെ ഭർത്താവ് അൽഫോൺസ്, അറിയാലോ. ഇവന്റെ താഴെ ടെസയുടെ കല്യാണമാ ഇന്നലെ കഴിഞ്ഞ. ചെറുക്കൻ എഞ്ചിനീയറും സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് വെൽ സെറ്റിൽഡ്. ഇവൻ ഒരുത്തൻ എം ബി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറോടി നടക്കുക. എം ബി എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യൽ എം ബി എയാ, അഞ്ചു കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്കിളിനോട് ഒരു കാര്യം പറയുന്നു. എന്ത്? എന്റെ ഫ്രണ്ടിന്റെ ഫാദറിന്റെ കാർഡിയാക് ചെക്കപ്പ് കഴിഞ്ഞപ്പോ രണ്ട് മേജർ ബ്ലോക്ക്, ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നത്. വെരി ഗുഡ്. അവ നിന്റെ ഈ ഫ്രണ്ടിന്റെ ഫാമിലി എങ്ങനെയാ? ഫൈനാൻഷ്യലി സൗണ്ട് ആണോ? അതെ അതെ, ക്യാഷ് ഒരു വിഷയമല്ല. വെരി ഗുഡ്. അവർ ഇങ്ങോട്ട് തന്നെ റെഫർ ചെയ്തേരെ. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലേ അവര് ചീപ്പ് സെന്റ് ഇടും. പക്ഷെ ഹാർട്ടിന്റെ കാര്യമാകുമ്പോ നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല, മനസ്സിലായോ? നാലാള് കേൾക്കുമ്പോ ഒരു അന്തസ്സൊക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് സെന്റ് തന്നെ ഇടാം. എന്താ മതി? ആ എന്നാ ഞാൻ അവർ ഇങ്ങോട്ട് തന്നെ വിടാലേ. പിന്നല്ലാതെ ഒക്കെ ഞാൻ ഏറ്റു. അപ്പൊ ശരി, എടുത്ത് ഞാൻ കാറിലുണ്ടാവും. ചേച്ചിയോട് പറഞ്ഞാ മതി. സംഗതി അല്പം കുരുത്തം കെട്ടവനാണെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ട്. പൊന്നു ഡാഡി, ഇങ്ങനെ കണ്ണി ചേരില്ലാത്ത കച്ചവടക്കാരനാവല്ലേ. നീ ഇങ്ങനെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റിയൊക്കെ ആയിട്ട് നടന്നോ? എന്റെ കാലത്തിന് ശേഷം ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നീ വല്ല ചാരിറ്റി ഹോസ്പിറ്റൽ ആക്കുമെന്ന എന്റെ പേടി. അതെ, അതന്നെയാ എന്റെ പ്ലാൻ. അങ്ങനെങ്കിൽ ഇപ്പൊ ചെയ്യണ പാപങ്ങളൊക്കെ ഒന്ന് മാറിപ്പോട്ടെ. എന്താ ഡാഡി മോളും കൂടെ? ആൽഫി, ഈ ഹോസ്പിറ്റല് ഞാൻ നിന്റെ പേർക്ക് എഴുതി വെക്കാൻ പോവാ. വിൻസെന്റിന്റെ ഈ മോൻ എന്തായാലും കച്ചവടം മറന്ന് കളിക്കില്ലല്ലോ. സന്തോഷം. ഏതായാലും അമ്മായപ്പനും മരുമോനും നല്ല ചേർച്ച. മേഡ് ഫോർ ഈച്ച് അദർ. മൊത്തം 60 എണ്ണയില് 42 എണ്ണം സോൾഡ് ഔട്ട് ആയി സാർ. ബാക്കി 18 എണ്ണം ഹോൾഡ് ചെയ്യാച്ച പിന്നീട് കൂടിയ വിലക്ക് വിൽക്കാം. ഹോൾഡ് ചെയ്തോളൂ. ശരി സാർ. ആ നേപ്പാളി പയ്യൻ ഇതുവരെ വന്നില്ല. ഇല്ല. എന്തേ സാർ? സിഗരറ്റ് വാങ്ങാൻ പറഞ്ഞയച്ചിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ടെക്സ്റ്റൈൽസിൽ പോയപ്പോ അവിടെ ഇല്ല, ട്രാൻസ്പോർട്ട് ഹൗസിൽ പോയപ്പോ അവിടെ ഇല്ല. പിന്നെ ഞാൻ ഫോൺ ചെയ്തൊന്ന് എടുത്തോളൂ. നമുക്ക് കോൺക്രീറ്റിന്റെ ശബ്ദം കാരണം കേട്ട് കാണില്ല രാവുണ്ണി. ഏതായാലും നീ വന്ന് നന്നായി. കേറു. ഉന്നോട് ഞാൻ 555 സിഗരറ്റ് എന്ന് സൊന്നേ. ഏണ്ടാ കൊയരാളാ ഇപ്പടി
സാബ് വേ ഹേ ഫ്രണ്ട് എ സീക്രട്ട് ട്രിപ്പിൾ ഫൈവ് എന്ന് സ്വന്ന ട്രിപ്പിൾ ഫൈവ് വാങ്ങിയിടണം. ഈ നേപ്പാളികൾക്ക് മലയാളം അറിഞ്ഞൂടെ? നേപ്പാളികൾക്ക് തമിഴ് നന്നായിട്ടറിയാം. അതും ശരിയാ. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞ ട്രിപ്പിൾ ഫൈവ് വേറെ എന്താണെങ്കിലും അതിന്റെ ഒരു സുഖം വരില്ലേ. നീ എന്ന് മുതലടെ ഈ ട്രിപ്പിൾ ഫൈവ് ഒക്കെ കാണാൻ തുടങ്ങിയത്? പണ്ട് ആരോ വലിച്ചെറിഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് പേടിക്കുറ്റി ആരും കാണാതെ തെരഞ്ഞു പെറുക്കിയെടുത്ത് പൊടി തട്ടി നീയും ഞാനൊക്കെ ഷെയറായിട്ട് വലിച്ച ആ പഴയ കാലം നീ പാടേ മറന്നുല്ലേ. നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുന്നോണ്ട് എപ്പോഴും മുറിപിടി മലിച്ച് നടക്കുന്നു. എടാ, കാശ് ഉണ്ടായാൽ അതുപോലെ ജീവിക്കാൻ പഠിക്കോ. മണി മേക്കിംഗ് ഇസ് എൻ ആർട്ട്. എനിക്ക് ഇതിന്റെ ഈ മണി ഫിലോസഫി ഒന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോ മനസ്സിലാവേ വേണ്ട. പെണ്ണും പെടക്കൊഴിയൊന്നും ഇല്ലാത്തവനല്ലേ ഞാൻ. നിന്റെ നിഴലായിട്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളാം. വിൻസെന്റിനെ എടാപോടാന്ന് വിളിക്കാൻ അധികാരമുള്ള ഒറ്റയാളെ ഈ ഭൂമിയിലുള്ളൂ. ആ നീയാണോ എന്റെ നിഴല്? അത്രയ്ക്ക് വിനയം വേണ്ട. നീ ഇങ്ങനെ ഓരോന്ന് എന്റെ തലയിൽ കെട്ടിവെക്കുന്നോണ്ട് എന്റെ ഉറക്കൈ നഷ്ടപ്പെടും കേട്ടോ. കൊല്ലൂർ സ്ഥലം വിറ്റെന്റെ അഡ്വാൻസാ ഈ ചാക്ക് സഞ്ചിയില്. ഇത് നിന്നൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടിട്ടൊന്ന് രാവിലെ മുതല് ഈ കുറുക്കന്റെ കയ്യിൽ ആമേനെ കിട്ടും പോലെ കെട്ടിമറിയ ഞാൻ. നീ പിടിച്ചേ വേദനിക്കുന്ന ബിനാമിയുടെ ആത്മസംഘർഷം. എനിക്ക് കളി ശരി. എന്റെ ഉള്ളിലെ തീയ് ഭൂമി തീയ്. നീ എന്തിനാ രാവും നീ പേടിക്കുന്നത്? നാട്ടിൽ നടപ്പുള്ള കച്ചവടമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പാലൊടനല്ല. അതെ, എന്താളിയ? ആ പുഴയ്ക്കലെ പാടത്തെ 10 acres ടോക്കൺ അഡ്വാൻസ് കൊടുത്തില്ലേ ആ 600 crore? ഒറ്റ മോനുള്ളത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ സ്ഥലം വെക്ക ഒരു താല്പര്യമില്ല. നാളെ കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യുക? എപ്പോഴാ ശവോടക്ക്? ഇന്ന് 3 o'clock. നമുക്കിപ്പം അളയ മണ്ടി കയറ്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ പറഞ്ഞേ? അളയ മണ്ടി കയറ്. പോകുന്ന വഴിക്ക് ഒരു റീത്ത് വാങ്ങണം. ഓ, പുഴയ്ക്കല പ്രോജക്ട് എന്റെ ഡ്രീം പ്രോജക്ട്. അത് പൊയ്ക്കൂടാ. മരണ വീട്ടിൽ ഇപ്പൊ സ്ഥല കച്ചവടം ചെയ്യാൻ പോകാം. അതല്ല, അനുശോചനം അറിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് മുട്ടി നോക്കാം. കച്ചവടം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പണ്ട് ആരോ പറഞ്ഞു. ഫിലോസഫി. ആ നിൽക്കുന്നവനാണ് അമേരിക്കയിൽ നിന്ന് വന്ന മോൻ. ആ മൊട്ടത്തലേന്ന്. അയൽവാസികളാണ് ഈ മരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിപ്പോ ഡേവിഡിന് അയൽക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ. താങ്ക് യു മിസ്റ്റർ വിൻസൻ. ബിസിനസ് ആണ്, വിൻസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പ്ലീസ് കം സിറ്റ്. മരിച്ചുപോയ തോമസ് ഏട്ടൻ എന്റെ അപ്പനെ പോലെയായിരുന്നു. അപ്പന്റെ പേര് തോമസ് എന്നല്ല, ജോസഫ് എന്നായിരുന്നു. അപ്പനെ പോലെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ പേര് വിളിക്കില്ലായിരുന്നു. ഓക്കെ. അപ്പനുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു അവസരത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. ആ പുഴയ്ക്കൽ പാടത്തെ സ്ഥലം അപ്പനുമായി വാക്കാൽ കരാറിൽ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിരുന്നു. എത്രയായിരുന്നു അഡ്വാൻസ്? ടോക്കണായിട്ട് 100,000 rupees കൊടുത്തിരുന്നുള്ളൂ. ബാക്കി ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് എല്ലാം എഗ്രിമെന്റ് ആക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാ അപ്പൻ. ഒരു മിനിറ്റ്, ഐ ജസ്റ്റ് കം. ചെക്കാരുടെ പേരിലാ എഴുതണ്ടേ? ക്യാഷ് ചെക്ക് വേണോ? അയ്യോ, അതിനല്ല വന്നത്. ഇനി മിസ്റ്റർ ഡേവിഡ് ആണല്ലോ അവകാശി. അപ്പൊ എഗ്രിമെന്റ് ചെയ്യേണ്ടത് താങ്കളുമായിട്ടാണല്ലോ. അതിനെ പറ്റി സംസാരിക്കാൻ വന്നതാ. ക്യാഷ് ചെക്ക് എഴുതിയിട്ടുണ്ട്. സ്ഥലം വെക്കാൻ താല്പര്യമില്ല. സാമാന്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വരില്ലായിരുന്നു. അയ്യോ,
മിസ്റ്റർ ഡേവിഡ് തിരക്കുള്ള ആളായതുകൊണ്ട് നാളെ തിരിച്ചു പോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ക്ലിയറാക്കി. അത്രയേ ഉള്ളൂ. സോറി, വെരി സോറി. ഡേവിഡ്, ജസ്റ്റ് എ മിനിറ്റ്. പോരെ കത്തുമ്പോ വാഴ വെട്ടാൻ പോയല്ലേ, ഇങ്ങനെ ഇരിക്കും. ഞാനപ്പോഴേ പറഞ്ഞതാ. ഇനിയിപ്പോ എന്തിനാ നിക്കണേ? ഇതൊന്ന് വലിച്ച് തീർത്തോട്ടളിയ. പിന്നെ ഇറങ്ങുമ്പോ ഒരു ജസ്റ്റ് എ മിനിറ്റ് കേട്ടില്ലേ? സ്വരം കേട്ടിട്ട് ആ പെമ്പറുന്നവരാണ് ഡേവിഡിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നെന്ന് വെറുതെ ഒരു തോന്നൽ. അയ്യോ, അങ്ങനെ വെറുതെ തോന്നണ്ട. അയാളെ തല്ലിട്ടഞ്ഞു ഭാഗ്യം. ഇടയ്ക്ക് കണക്ക് പിഴക്കളിയ, നമുക്ക് വേറെ വഴി നോക്കാം. വന്നേ. ശരി. മിസ്റ്റർ വിൻസെന്റ്, ജസ്റ്റ് എ മിനിറ്റ്. കേട്ടില്ലേ, ജസ്റ്റ് എ മിനിറ്റ്. ആക്ച്വലി ആ സ്ഥലം 10 ഏക്കർ അല്ല, 25 ഏക്കർ ഉണ്ട്. മൊത്തമായിട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഐ എം റെഡി. മിസ്റ്റർ ഡേവിഡ്, അപ്പ മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വന്നത് സത്യത്തിൽ മര്യാദയുടെ തന്നെയാണ്. പക്ഷേ ബിസിനസ് ഒരു യുദ്ധം പോലെയാണ്. തീരുമാനങ്ങൾക്ക് ചിലപ്പോ ജീവന്റെ വിലയാ. അത് കൃത്യസമയത്ത് എടുത്തേ പറ്റൂ. രാവണ്ണി, ആ സഞ്ചയം കൊടുത്തേക്കു. 25 ഏക്കർ ഒരുമിച്ച് നമുക്ക് താങ്ങോ? അത് നമുക്ക് മാനേജ് ചെയ്യാം. ഇത് 50 ലാക്സ്. നാളെ രാവിലെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്. 4 മാസം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ. ഓക്കേ, അഗ്രീ. ഇതിന്റെ റെസിപ്റ്റ് വേണ്ട? വേണ്ട, ഐ ട്രസ്റ്റ് യു. താങ്ക് യു. വിൻസെന്റ്, നിന്നെ ഞാൻ സമ്മതിച്ചു വിട്ടാ. നമസ്കാരം. നമസ്കാരം. ഉച്ചവരെ ഈ തുണിക്കടയില്, ഉച്ച കഴിഞ്ഞ ബസ് സർവീസിന്റെ ഓഫീസിലെ. അതാ പതിവ്. ആന്റോ പറഞ്ഞേ. അതാ പതിവ്, കാര്യം പറഞ്ഞോളൂ. അതായത് ഇക്കൊല്ലത്തെ ചെറക്കല്ലൂര് പൂരം കൂടുതലൊന്ന് പൊലിപ്പിച്ചാലോ എന്ന് കരുതുക. പൊലിപ്പിച്ചോളൂ, പൊലിപ്പിച്ചോളൂ. അതിനെന്താ? അല്ലല്ല, പഞ്ചവാദ്യത്തിനും ഗാനമേളയ്ക്കൊക്കെ സ്പോൺസർമാരായിണ്ട്. പിന്നെ ആനയുടെ കാര്യത്തിന് ആളായി വരുന്നുള്ളൂ. മേടിക്കിട്ടും ബാക്കിയുണ്ട്. വിൻസെന്റ് എണ്ണ ഏതാ താല്പര്യം? അതങ്ങടാവാ. ആയിക്കോട്ടെ. ഈ ആനയും വെടിക്കെട്ടും ഒക്കെ എനിക്ക് പണ്ടേ പേടിയാണ്. സാധു മൃഗങ്ങളെ പീഡിപ്പിക്കുക, വെടിക്കെട്ട് നടത്തി ആളെ കൊല്ലുക ഒരു ദൈവത്തിനും ഇഷ്ടമാവില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ചെറക്കല്ലൂർ പൂരത്തിന് എല്ലാ കൊല്ലവും ഒരു എമൗണ്ട് തരാറില്ലേ? അത് മുടങ്ങാതെ വാങ്ങിച്ചു. ആ, അതിന് പകരമായിട്ട് ഷോപ്പിന്റെ ഒരു ഫ്ലെക്സ് പൂരപ്പറമ്പിൽ വെക്കുകയും വേണം. അത് പിന്നെ പതിവാണല്ലോ. ഇക്കൊല്ലം മെയിൻ സ്പോൺസർ ആവുകയാണെങ്കിൽ കടയിലെ മാത്രല്ല വിൻസെന്റ് ഏട്ടനും ഒരു അടിപൊളി ഫ്ലെക്സ് വെക്കാം. ഒരാശംസ ഫ്ലെക്സ്. തിരുമതേതരത്തിൽ കൂടി ആവുമല്ലോ. കുറെ കാശുണ്ടാകുമ്പോ ആൾക്കാരെന്താ എന്നെ ബഹുമാനിക്കാത്തതെന്ന് വേവലാതിപ്പെട്ട് അതിനുവേണ്ടി കാശിറക്കുന്ന കുറെ വേദനിക്കുന്ന കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ വിൻസെന്റിന് ആ വേവലാതി ഇല്ല. ഇല്ലല്ലേ. ഞാന് പ്രാഞ്ചിയേട്ടനല്ല, എനിക്കൊരു പത്മശ്രീയും വേണ്ട. ആന്റോ, പതിവ് കൊടുത്തരാം. പൂരപ്പറമ്പിൽ ഫ്ലെക്സ് നോക്കാൻ മറക്കണ്ടേ. Slow walk and stretch. ഞാന് പിന്നല്ല ആരെയും കണ്ട എന്താ വിചാരിക്കടാ? അങ്ങനെ ചെയ്യപ്പ. വെറുതെ നടന്നാലൊന്നും കൊളസ്ട്രോള് കുറയില്ല, മേലിറങ്ങണം. നോക്കി നോക്കി, ലെഗ് സ്ട്രെച്ച്. ലെഗ് സ്ട്രെച്ച് ഇതൊന്ന് ഹോൾഡ് ചെയ്യും. മറ്റേക്ക ഫുൾ ടൈം ലഞ്ചസ്. ഓടാ, ഉൾക്കാണുന്ന ദിവസം ഇത്രയും മതി. പെട്ടെന്ന് പതിവില്ലാത്ത ചെയ്തു കഴിഞ്ഞാലേ ബോഡി ചിലപ്പോ കൺഫ്യൂഷൻ ആവും. എന്ത് കൺഫ്യൂഷൻ? അപ്പൊ നിങ്ങൾ ഉത്തരവാദിത്വം ഇല്ലാണ്ടാവരുത്. ഉത്തരവാദിത്വം ആരായി പറയുന്നത്? അപ്പന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലെങ്കിലും എനിക്ക് എത്ര ഉത്തരവാദിത്വം ഉണ്ട്? പിതൃസ്നേഹം കരകവിഞ്ഞ് ഒഴുകുന്നുണ്ടല്ലോ. എന്താ ആവശ്യം? എന്താവശ്യം? അപ്പാ, എനിക്ക് അപ്പനോടുള്ള സ്നേഹം 916 ഗോൾഡ് ആയിരുന്നു. അപ്പൻ എന്തെങ്കിലും തിരിച്ചറി. വാല് വെക്കാതെ കാര്യം പറഞ്ഞിട്ട് പോടാ. ഇതിപ്പോ സാറിന്റെ ഷോപ്പിൽ ഞാൻ സ്ഥിരം കസ്റ്റമറാ. ആണോ? ഹാ. എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാ. സാറിന്റെ മക്കളൊക്കെ ഏത് സ്കൂളിലാ? മക്കള് ഈ ദേവമാത നല്ല സ്കൂളാ. റെസ്റ്റ് എടുത്ത മതി. വന്നേ. സാറിന്റെ ബ്രദറാണോ? സാറിന്റെ 4 മക്കളിൽ 3-ാമത്തെ മകന. മൂത്ത മോക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഏളി മാരേജ്. ഏളി മാരേജ്. വന്നേ. നിനക്കെന്താ ഒരു പുഷുമ്പ്? പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അടുത്ത് വന്നിരിക്കുമ്പോ നിന്റെ അമ്മച്ചിയെ മിസ് ചെയ്യാറുണ്ടോന്നുള്ള നേരം. പക്ഷെ അവള് മരിച്ചിട്ട് 24 കൊല്ലം കഴിഞ്ഞിട്ടും നിന്റെ അപ്പം വേറെ കെട്ടാതിരുന്നതേ നല്ല വിൽ പവർ ഉള്ളതുകൊണ്ട്. അതിപ്പോ ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചാൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ടാണ് ഈ വയർ ഉള്ളിൽ കൂടിച്ച് ശ്വാസം വിടാതിരുന്നത്? എപ്പോ ഞാൻ കണ്ടു. ഡാ വിൻസെന്റ്,
നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അറിയാമേടാ, നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ടി സിയും അറിയാമാ. നീ ഇപ്പോഴും നല്ല സിമിട്ടനായിട്ട് നടക്കുന്നു, ഞാനാണെങ്കിൽ 100,000 സൂക്കേടം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുക. കാലിന് എന്ത് പറ്റി? അത് പ്രായത്തിന്റെ തന്നെ, അല്ലാണ്ടെന്താ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടോ? ആ, ചിലരൊക്കെ ബാക്കിയുണ്ട്. സെബാസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം മരിച്ചു. ഏത്? നമ്മളെ പോലീസ് തന്നെ മുൻ സെബാസ്റ്റ്യൻ? ആ, അത് തന്നെ. എങ്ങനെ? പ്രായമായ പിന്നെ ആളുകൾ മരിക്കൂലേ? രാജപ്പനും ക്ലാരമ്മയും മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞ്. അടുത്തത് ഞാനാണോ നീയാണോ എന്ന് ആർക്കറിയാം? സ്വന്തം കാര്യം പറഞ്ഞാ മതി ചേട്ടാ. അപ്പൊ ശരി. അയ്യോ, അതെന്ത് പോകാടാ, നമുക്കിത് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. ഞാനൊരു ടൂർ പോവാ, 6 മാസം കഴിഞ്ഞ വരും. ബൈ. വലിയ ചിരി വേണ്ട കേട്ടോ. അപ്പൊ ഈ ക്ലാസ്മേറ്റ് കണ്ടപ്പോ അപ്പൻ അമ്മച്ചേ മിസ് ആവുന്നില്ലേ? അതേടാ, മിസ് ആവുന്നുണ്ട്. നിന്റെ അമ്മച്ചേയല്ലേ എന്റെ അമ്മച്ചേ. അപ്പാ, ഇന്നാൾ അപ്പൻ എന്റെ കൂടെ കണ്ടപ്പോ എന്റെ ഒരു ഫ്രണ്ടും ആ പെൺകുട്ടി വെച്ച് അതേ ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം? ബ്രദേഴ്സ് ആണോന്ന്. സത്യത്തിൽ അങ്ങനെയല്ലേ തോന്നൂ? അപ്പൻ എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പാ? മോനെ, ജോ മോനെ, കം ടു ദ പോയിന്റ്. അല്ല, ഞാൻ ഈ പെട്രോളിന്റെ വിലയെ പറ്റി ഓർക്കേ. ഈ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ഓടുന്നുണ്ട്. ഒരു ദിവസം കാറിൽ എത്ര കൂടെ പെട്രോൾ അടിക്കുന്നു? ഓ, അപ്പന്റെ കാശ് കളയുന്നതിന്റെ തെണ്ണം. ബസ്സിലോ നടന്നോ പോയാ പോരെ? അതല്ല, ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ ഓട്ടത്തിനൊക്കെ അത് മതിയായി. ബൈക്കോ? ബൈക്കൊന്നും വേണ്ട, അതൊക്കെ റിസ്ക്കാ. അല്ല, ഈ പെട്രോളിന്റെ വില അത് ഞാൻ സഹിച്ചു. ഏതായാലും ബൈക്ക് വേണ്ട. ഇങ്ങോട്ട് മേടം കേട്ടാ. അങ്ങനെ അപ്പൊ നീ തൂങ്ങണ്ട, സേട്ടൻ തൂങ്ങിക്കോളാം. കേട്ടോ, കൊയിരാണ്. എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കി എങ്കിൽ ഷർട്ട് അവള് തേച്ചു തരുമായിരുന്നു, അല്ലാണ്ട് എന്താ? അതല്ല, ഒരു ബൈക്കിന് അപ്പനോട് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു. നീ അത് ഇനിയും വിട്ടില്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ നല്ല നിലയിലായപ്പിന് അപ്പം കൊതിക്കും. എന്ത് കൊതിക്കും? എന്തെങ്കിലും ആവശ്യം പറഞ്ഞ എന്റെ മോൻ അപ്പന്റെ അടുത്തൊന്നും കെഞ്ചിയിരുന്നെങ്കിലും അപ്പം കൊതിക്കും. അതിനുള്ള യോഗം എനിക്കുണ്ടാവും തോന്നുന്നില്ലടാ. എടാ, ബൈക്ക് ഡേഞ്ചറാടാ. ശരി, ഇനി അതില്ലാഞ്ഞിട്ട് വേണ്ട, ഹെൽമെറ്റ് ഒക്കെ വെച്ച് സൂക്ഷിച്ചു ഓടിക്കണം. താങ്ക് യു അപ്പാ. നമ്മുടെ പാലക്കയം സണ്ണിയില്ലേ, ബൈക്കിന്റെ ഒക്കെ ഡീലർ, അവിടെ പോയി മേടിച്ചു. എന്താ കാശ്? കാശ് നിന്റെ തരില്ല, ബില്ല് ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ പറഞ്ഞാ മതി. സണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളെ. എന്താ, അത് പോരെ? അത് മതി, അത് മതി. ആ, അതാവുമ്പോ നല്ല ബ്രാൻഡും ഉണ്ടാവും. അപ്പ എന്താടാ, അപ്പനാണപ്പ ലോകത്തിൽ ഏറ്റവും നല്ല. പോടാ കഴുത. ജോർജെ, ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും? സാധാരണ ഒരു ബൈക്ക് അച്ചിങ് 60-70 ആ റേഞ്ചിൽ വരും. ഇനിയിപ്പോ ബുള്ളറ്റ് അച്ചിങ് 1.5 ലക്ഷത്തിന്റെ മേലെയാവും. അയ്യോ, ഇനി അവൻ പോയിട്ട് ബുള്ളറ്റ് എങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമോ? സാറി ലോകത്തൊന്നല്ല ജീവിക്കണത്. ദാ, പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ നിന്ന് തന്ന ബില്ല. ഒരു ബൈക്കിന് 18 ലക്ഷം രൂപയും. സൂപ്പർ അല്ലേ? പിന്നെ അപ്പന്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശ് കളയല്ലോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയുന്നു. അപ്പനോട് ഞാൻ പറഞ്ഞതല്ലേ നല്ല തന്നെ നോക്കി വാങ്ങാമെന്ന്. നല്ലതെന്ന് പറഞ്ഞ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ അപ്പാ? അപ്പൻ ഏത് പാതിരായിരിക്കും പറയാറുള്ളതല്ലേ, അന്തസ്സനോടോ അന്തസ്സെന്ന്. അപ്പൊ മെഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സനല്ലേ?
ആ അപ്പന്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ച അപ്പന്റെ അന്തസ്സിൽ ഇല്ലാണ്ടാവണേ. അപ്പന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ, എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാവം വെക്കുമ്പോ ഈ കിടക്കണ അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താ മതി. നിന്നെ കെട്ടിക്കുമ്പോഴും എന്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണു തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും, നീ അനുസരിക്കും. മനസ്സിലായോ? ഓ, നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്ക. ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ, എന്റെ എക്സാം, അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്ത് പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ. നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയ. സ്റ്റില്ല ലോ. മഴമേലൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനു സാറേ കൊടാ? എടോ കാശ് കൊടയിൽ കിടാൻ എവിടെയൊക്കെ ക്യാമറ വെച്ച യാതൊരു പിടിയില്ല. കൈക്കൂലി കൊടുക്കാൻ അറിയാത്ത പൊട്ടൻ. ഇതാണ് തന്റെ പീഡിയയുടെ ലൈസൻസ്. ഇനി താ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ തന്നെയും കണ്ടു.
ഇറങ്ങി പോടോ. എന്താ എന്റെ പേര്? ജോമൻ എന്നാണ് സാർ. വിൻസെന്റ് മോട്ടോർസ്. നീ ആ ഡ്രൈവർ? ഡ്രൈവർ ആകത്തന്നെ സാർ. ആ നിൽപ്പ് കണ്ട, എന്തൊരു പാവ. അകത്ത് കിടക്കണ്ട വകുപ്പ, ഹെവി ലൈസൻസ് ഇല്ലാണ്ടല്ലേ വണ്ടി ഓടിച്ചത്. ഈ പാവ ഒരു മേയറായത് നിന്റെ ഭാഗ്യം. ആ കെയർഓഫിൽ നല്ല കളി കളിച്ചിട്ടാ ഈ കേസിൽ പെടാതെ ഊരിയത്. ഇത് വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മിനിമം 100,000 രൂപയെങ്കിലും എണ്ണാമായിരുന്നു എന്റെ മിഷനില്. ഈ കുരുത്തം കെട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അളിയ? ഞാനിപ്പോ എന്താ പറയണ്ട എന്റെ അളിയ? എന്റെ അങ്കിളെ ബസ് ഓടിച്ചെന്ന് രക്ഷപ്പെട്ടു വെക്കാം. അപ്പന്റെ ഇത് കണ്ട, ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരാളല്ല, വേറെ 3-4 പെൺപിള്ളേര് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ദേ നോക്കേ, വിത്ത് മൈ ക്യൂട്ട് ഫ്രണ്ട് ജോമോൻ. ഷോ, ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. കണ്ട, ഇതിന്റെ ഇടയിൽ അവന് ഫാൻസിന്റെ കാര്യം നോക്കാനാ തിരക്ക്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ട് അങ്ങോട്ട് ഒരുക്ക. അതിനിവിടെ തേക്കാത്ത ചുമരുണ്ടോ? എന്റെ ദൈവമേ, ഈ ജാതി ബുദ്ധിയില്ലാത്ത പെങ്ങളെയാണല്ലോ നീ എന്റെ തലയിൽ കെട്ടിവെച്ചത്. പെങ്ങളുടെ കാര്യം അവിടെ നിക്കട്ടെ, ഇവനെ എന്താ ചെയ്യേണ്ടത് അളിയനൊന്ന് പറ. അത് വേറൊന്നുമല്ല, ദൈവഭയം ഇല്ലാത്തോണ്ടാ അവനിങ്ങനെ തലതിരിഞ്ഞു പോണത്. കറക്റ്റാ. നീ എത്ര കാലമായി പള്ളി പോയിട്ട്? അപ്പൊ മറന്നുപോയോ? കഴിഞ്ഞ ക്രിസ്മസ് നമ്മൾ ഒന്നിച്ചല്ല പള്ളി പോയത്? കഴിഞ്ഞ ക്രിസ്മസാ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം ഒന്നായി. ഇത് പുതിയ ക്രിസ്മസാ. ശരിയാ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ഇവരുടെ കൂടെ നീ പള്ളിയിൽ പോണം. നന്നായി ഒന്ന് കുമ്പസരിച്ചിട്ട് പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നാ മതി. മിണ്ടി പോകരുത്. എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവസാനം അവന്റെ ഒരു നമ്പർ സ്റ്റിൽ ഐ ലവ് യു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. മനസ്സിലായ? നീ ആദ്യം പള്ളിയിൽ പോ, നല്ല ബുദ്ധി തോന്നിക്കണമെന്ന് കർത്താവിന്റെ അടുത്ത് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടം വായിച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജക്കണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. ആമേൻ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്താന്നറിയില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ പാപങ്ങളെ കഴുകി വൃത്തിയായി, ഒരു പുതിയ മനുഷ്യനായി തോന്നില്ലേ? വാപ്പോ. സ്നേഹനിധിയാണ് ഞാൻ അറിഞ്ഞില്ല. സ്പിരിച്വാലിറ്റിയിലേക്ക് നേരത്തെ വരേണ്ടതായിരുന്നു. ക്രിസ്തുദേവൻ എന്നൊരു കാന്തം പോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാന്തത്തിന്റെ പേര് കാതറിന ആണോ? ഡാ, നീ കൊത്താൻ നോക്കുന്നതേ ഒരു വമ്പൻ സ്രാവിന്റെ കുഞ്ഞിനെയാ. വമ്പൻ സ്രാവ്? ദുബായിലൊക്കെ ബിസിനസ് ഉള്ള നാൻസി കുര്യനില്ലേ, അവരുടെ ഒറ്റ മോളാ ഈ കാതറിൻ. ശരിക്കും? സംഗതി ലോക ലോട്ടറിയാ.
ഇതെങ്ങാനും നടന്ന ഞാൻ എന്റെ എല്ലാ അഴിമതിയും ബിസിനസ്സും കെട്ടിപ്പൂട്ടി വെച്ച് നിന്റെ മാനേജറായിട്ട് പോകും. നാൻസി മേഡത്തിന്റെ ഒറ്റ മോളായതുകൊണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോട്ടെണ്ണം മിഷിനൊരു പണിയായി. സ്വത്തിനെ പറ്റി മാത്രം പറഞ്ഞാൽ കുട്ടിയുടെ ഒരു വാല്യൂ കളയില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നല്ല മാലാക പോലൊരു പെങ്കുച്ചിനെ ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തുകൊണ്ട് മതിയോ? അങ്ങനെയല്ല, എന്നാലും അതിന് ആ കുട്ടിക്ക് ഇവനോടും തോന്നണ്ടേ? സാധാരണ പെൺകുട്ടികളെ കാണുമ്പോ ഇവന്റെ ഒരു ബാറ്ററി ചാർജിങ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. കൃത്യമായ പ്ലാനിങ് വേണം. തൃശ്ശൂരുള്ളപ്പോ നമ്മുടെ നിമ്മി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാ കുട്ടി പോവാറുള്ളത്. ലാഫമില് കാറ് പാർക്ക് ചെയ്തതിന്റെ ബാക്കിൽ വേറൊരു കാറിട്ട് ബ്ലോക്കായി. ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യോടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ കാണാം. ഓക്കെ, അല്ലെങ്കിൽ കാത്തറിൻ കേറിക്കോളൂ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ചേച്ചി, ഞാൻ ഒരു ടാക്സി വിളിച്ചോളാം, അല്ലെങ്കിൽ വേറെ കാർ അയക്കാൻ പറയും. അതിനൊക്കെ ഇനി കുറെ നേരെടുക്കില്ലേ, കുട്ടി കേറിക്കോളൂ, വീൽ ഡ്രോപ്പ് ചെയ്യൂ. എന്റെ ബ്രദറാ. ഹായ് ജോമോൻ. ഹായ്, ഐ'm കാത്തറിൻ. അയ്യോ, ഞാൻ മോക്ക് ബേബി ഫുഡ് വാങ്ങിക്കാൻ മറന്നുപോയി. നീ എന്നെ ശോഭാ മോളിന് അവിടെ ഒന്ന് വിട്ടേക്കോ, എന്നിട്ട് നീ കൊച്ചിനെ വിട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്താ മതി. ശരി. മോൾ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ, ഇവിടുത്തെ ജോമനെ ഡ്രൈവറാക്കി നീ കംപ്ലൈന്റ് വേണ്ടല്ലോ. ഓക്കെ. ഞങ്ങളുടെ ഫാമിലിയും ബിസിനസ്സിലാണ്, ഞാൻ ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല കേട്ടോ. പിന്നെ പോക്കറ്റ് മണിക്ക് കുറച്ച് ഇ കൊമേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തുടങ്ങി. കൊള്ളാലോ, ദാറ്റ്സ് നൈസ്. നിങ്ങളും ഇവിടുത്തെ വെൽ നോൺ ബിസിനസ് ഫാമിലി ആണല്ലോ. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. എനിവേ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. താങ്ക് യു സോ മച്ച്. നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ ഫ്ലാറ്റുകളൊക്കെ ഒരേ ബ്ലോക്കിൽ തന്നെയാണ് കേട്ടോ. അതിനെന്താ പ്രയാസം? ആ പിന്നെ അടുത്ത ആഴ്ച തന്നെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ, പിന്നെ വർക്കുകളൊക്കെ കൃത്യസമയത്ത് തന്നെ തീർക്കണം. എനിക്ക് അമേരിക്കയിലേക്ക് തിരിച്ചാലാണുള്ളത്. അത് ഞങ്ങൾ ഏറ്റു. ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജ് പ്രോജക്ട്. ഓക്കെ, ദെൻ സീ. ഓക്കെ.
ബൈ. ഞാൻ കാരണം ഒറ്റയടിക്ക് 30 ഫ്ലാറ്റാ ബുക്കിംഗ് ആയത്. ഈ പ്രവാസി അസോസിയേഷനെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ചില ഉപകാരങ്ങൾ. പിന്നൊരു കാര്യം വേണ്ട, അല്ലെങ്കിൽ തന്നെ അളിയന് 100 ടെൻഷനാ. ഞാൻ പറയില്ല, ഞാൻ പറയില്ല. പറയാനല്ലേ പറഞ്ഞത്? അല്ല, അളിയനല്ലേ ഇവരെയൊക്കെ കൊണ്ടുവന്നതിന് അളിയന് എങ്ങനെയാ കമ്മീഷൻ കൊടുക്ക? അഥവാ കൊടുത്താൽ തന്നെ അളിയൻ വാങ്ങുന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? സത്യം, ഈ ടെൻഷൻ കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കമ്മീഷൻ തന്ന അളിയൻ വാങ്ങുമല്ലോ, വാങ്ങുമല്ലോ. ആ ടെൻഷൻ മാറി. കമ്മീഷൻ വാങ്ങാത്തൊരു മുതല്. എന്താ പറഞ്ഞേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പൊ നീ ജീൻസിലാ? അതല്ല, ഈ കട ഞാൻ നിന്റെ പേരിൽ തുടങ്ങാൻ പോകും. നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. അപ്പൊ എന്റെ പേരിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്റെ താല്പര്യം നോക്കണ്ടേ? എന്താ നിനക്ക് ഒരു താല്പര്യ കുറവ്? ഇതെന്താ ന്യൂ ജനറേഷൻ അല്ലേ? പിന്നെ നിനക്കൊരു സഹായത്തിന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ടോണിയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതല്ല എന്റെ എക്സാംസ്, അതിനെ ചില പ്രിപ്പറേഷൻസ്. പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കുറെ കണ്ടതാ. ഇനി മതി, വേണമെങ്കിൽ പരീക്ഷ എഴുതാൻ കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് വന്നു, ബാക്കി പഠിത്തമൊക്കെ ഇവിടെ. എന്തേ? ഒന്നുമില്ല. എന്തോ ഇവിടെ ഈ ലേഡീസ് ഐറ്റംസ് ഒന്നുമില്ലേ? ജെന്റ്സ് മാത്രം മതി എന്നാണ് അപ്പം പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ചെറിയ കുട്ടികളുടെ ഐറ്റംസ് എങ്കിലും വെക്കായിരുന്നു. അതെ, ഈ ചെറിയ കുട്ടികളുടെ കൂടെ ചെറിയ അമ്മമാരും കയറി വരും. അപ്പൊ നിന്റെ ബിസിനസ്സിലെ കോൺസെൻട്രേഷൻ പോകും. തൽക്കാലം ജെന്റ്സ് മതി. മതി. ഷോപ്പിന് എന്തൊരു മെസ്സേജ്. സോറി, ഇടയ്ക്ക് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾ കയറി വരും. ടെന്നീസിൽ എനിക്ക് മറിയ ഷറപ്പോവ, സാനിയ മിർസ, ബ്രിട്ടന്റെ ലോറ റോബ്സൺ, പിന്നെ റൊമേനിയയുടെ സൊറാന ക്രിസ്റ്റി, റഷ്യയുടെ മറിയ കിർലിങ്കോ, ഇവരൊക്കെ നല്ല. ഈ ടെന്നീസ് കളിക്കുന്ന സകല പെമ്പിള്ളേരും ശരിക്കും ഹോട്ടാട്ടോ. പക്ഷെ അവരാരെങ്കിലും എന്നെ ഇതുപോലെ ഒരു കാപ്പിക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. സത്യം. പക്ഷെ കാത്രിൻ ഇപ്പൊ ഒരു കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ പറ്റിയെന്ന് എത്ര ആലോചിച്ചോട്ട് പിടികിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞ കാത്രിൻ വിഷമാവോ? എന്താ? അല്ലെങ്കിൽ വേണ്ട, വിഷമാവോ? Hey, come on. എന്താന്ന് പറയൂ. വേണ്ട. പ്ലീസ് പറയൂന്നേ. വേറൊന്നുമല്ല. യു ആർ സോ സോ സുന്ദരി. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടിക്ക് വിഷമമാവും. സോറി, വെരി സോറി, ഞാൻ പറഞ്ഞൊരു നുണ പറഞ്ഞതല്ലേ. കാര്യമാക്കണ്ട, അത്രയ്ക്ക് സുന്ദരി ഒന്നുമല്ല. Hey, too much. Okay.
തിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണത് പോഴാണെന്ന്. നോക്കി 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 നിന്നു കാത്തു 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 നിന്നു ുമറിയില്ല ചങ്കാലി പ്രാവിനുമറിയില്ല ആർക്കുമറിയില്ല. നോക്കി 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 നിന്നു കാത്തു 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 നിന്നു. ഇത് ഗ്രൂപ്പ് കളിയാണ്, ഗ്രൂപ്പ് കളിക്ക് ഞാനില്ല. നല്ലൊരു ദിവസമായിട്ട് അവനെ വിഷമിപ്പിക്കാതെ അങ്ങനെ പറഞ്ഞു കൊടുക്കേ. അവരൊരു സത്യം പറഞ്ഞു വെച്ചാൽ നീ വിഷമിക്കണ്ട. രണ്ട് രണ്ട്
മിസ്റ്റർ ഫ്രോഡ്. മുടിയനായ പുത്രൻ. ഈ ചെറുക്കന്റെ ഒരു കാര്യം, റെഡിമെയ്ഡ് കട തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഉത്തരവാദിത്തമായെന്ന് തോന്നുന്നു. അവന്റെ കാര്യത്തിൽ ഇനി ആരും വേവലാതിപ്പെടണ്ട. അവനായിരിക്കും ഈ കുടുംബത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത്. അതല്ലടോ, അവൻ ഒരു പുളിങ്കൊമ്പി കയറി പിടിച്ചിട്ടുണ്ട്. അളിയൻ അറിഞ്ഞോ ആവോ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. നേരാണോ? പിന്നല്ലാണ്ട് ഞങ്ങളിൽ ചിലര് അണിയറ ശില്പികളായിട്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ഏതായാലും സംഗതി റെയിൽമ കയറിയിട്ടുണ്ട്. ഇനിയൊക്കെ നമ്മുടെ യോഗ ഭാഗ്യം. ഏതായാലും എന്റെ മക്കൾക്ക് അപ്പനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ഇന്നത്തെ ഈ പാർട്ടി മുഴുവൻ മക്കളുടെ വകയാ. എല്ലാത്തിനും കാശ് ചോദിക്കുന്ന പോലെ ഇതിനൊരൊറ്റ പൈസ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ഇറക്കും മക്കളെ. ഞാനും വെട്ടും. അതെ, അപ്പന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കാശ് മൊത്തം ചെലവാക്കിയ ഞാനാട്ടാ. അതിന് നീ കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടുണ്ട്. ഇത്തവണ റെഡിമെയ്ഡ് ഷോപ്പ് ഇട്ട സ്ഥിതിക്ക് ജോമോന് ഷെയർ ഇടും. തൃശ്ശൂർ നസ്രാണികൾ പറയപ്പെങ്കിലേച്ച് ചെലവ് എത്ര വെച്ചാൽ പറ ഞാൻ മൊത്തം ഇട്ടേക്കാം. എന്റെ മോനെ അപ്പനെ അങ്ങനെ മൊത്തത്തിൽ സ്നേഹിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ അനുഭവിക്കണം. നീ കുറെ ഒറ്റയ്ക്ക് പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഷെയർ ഇട്ടാ മാത്രം മതി. ഇനി ഇത് അപ്പന്റെ ചെവിയിൽ എത്തിച്ച കുഞ്ഞു ഞാൻ. രൗണി, ജോമോന്റെ കട ക്ലിക്കായി കേട്ടോ. കണ്ടില്ലേ തിരക്ക്? കുറച്ചുകൂടി നേരത്തെ ചെയ്യണ്ടായിരുന്നു അതൊക്കെ. വാ, ഒന്ന് ഇറങ്ങി നോക്കാം. ഒരു ഷർട്ട് കൊടുക്കാം. അവനൊരു പ്രോത്സാഹനമാണ്. ഇത് പാക്ക് ചെയ്തു. രാവണി ഒരു ഷർട്ട് എടുത്തോളൂ. എനിക്ക് റെഡിമെയ്ഡ് ഒന്നും പറ്റണ. അപ്പൊ അടുത്ത ആഴ്ച രണ്ടുപേരും വരിക. അച്ഛനും അമ്മയും വരിക. ശരി, താങ്ക് യു. അത് 6114. ടോണി, ഇതിന്റെ ബില്ല് ഇനി ഒന്നേ ഇപ്പൊ തന്നെ പേ ചെയ്തേക്കാം. മകനായാലും അപ്പനായാലും കണക്ക് കണക്കായിരിക്കും. അയ്യോ, സാറിന് പേ ചെയ്യണ്ട. ഇത് സാറിന് എന്റെ വക ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. അതെന്തിനാ ടോണി നിന്റെ വക? അല്ല, ഞാൻ കുറച്ചാൾ സാറിനോട് ജോലി ചെയ്തല്ലേ, അതുകൊണ്ട്. ജോമോനോടെ? ജോമോൻ ഇപ്പൊ വരാറില്ല. വരാറില്ലേ? ഒരു 15 ദിവസം മുമ്പ് ജോമോൻ ഈ കട എനിക്ക് വിറ്റു. നിനക്ക് വിക്കേ? എത്രക്കാ കച്ചവടം? 40 ലക്ഷം. 40 ലക്ഷത്തിനോ? കട തുടങ്ങാൻ 70 ലക്ഷത്തോളം ചെലവായത് നിനക്കറിയായിരുന്നില്ലേ ടോണി? 8 കൊല്ലം മുമ്പ് നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ നിന്റെ മുഖത്തൊരു സത്യം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാ നിന്നെ ഞാൻ ജോലിക്കെടുത്തത്. പക്ഷെ ഇപ്പോ ഞാൻ അത് ജോമോൻ. കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് മുഖത്തേക്ക് നോക്കുമ്പോ നീ ഇങ്ങനെ പതറ നിൽക്കരുത് ടോണി. അവരുടെ വിശ്വാസം പോ. അതൊന്ന് ശ്രദ്ധിച്ചാ മതി. എന്തായാലും നീ മിടുക്കത്. നിന്റെ കച്ചവടം നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നന്ദില്ലാത്ത പാടം നികത്തി കൺസ്ട്രക്ഷൻ നടത്തിയതിന് ഹൈക്കോടതി സ്റ്റേ ഓർഡറാ. കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല. വർക്കുകളൊക്കെ തൽക്കാലം സ്റ്റെക്കായിരുന്നല്ലോ. നമുക്ക് മേൽക്കോടതി പോന്നേ. അതൊന്നും പെട്ടെന്ന് നടക്കില്ല. വേണ്ട, പെട്ടെന്ന് നടക്കണ്ട. സാവധാനം നടക്കൂലോ. അതുവരെ നമുക്ക് നമ്മളെ മറ്റുള്ള ബിസിനസ്സിലായിട്ടാണ് മുന്നോട്ട് പോവാം. അല്ലാണ്ടെന്താ? കൺസ്ട്രക്ഷൻ നിന്നുപോയതിലല്ല എന്റെ ടെൻഷൻ. പിന്നെ അന്ന് ഡേവിഡിന്റെയും ആ സ്ഥലം 15 ഏക്കർ കൂടി പെട്ടെന്ന് വാങ്ങേണ്ടി വന്നപ്പോ ഞാൻ ആ സാമിയുടെ നിന്ന് കുറച്ച് കാശ് മറിച്ചിരുന്നു. അന്ന് സാമി സഹായിച്ചു എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു. സ്വാമി വെറുതെ സഹായിക്കൂ രാവണി. പിന്നെ സ്വാമി പലിശയുടെ ആളാന്ന് എനിക്കറിയാം. പക്ഷേ പ്രോജക്ടിന്റെ പകുതിയിൽ കൂടുതൽ അഡ്വാൻസ് ആയി വിറ്റുപോയപ്പോ നീ പറയുന്ന എന്റെ ആ കോൺഫിഡൻസ് കുറച്ചധികം കൂടിപ്പോയി. ചെറിയൊരു സമയത്തേക്കുള്ള റോളിംഗ് അല്ലേ എന്ന് കരുതി
സോമ ചോദിച്ച കൊളാറ്ററൽ സെക്യൂരിറ്റി എല്ലാം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട സ്വാമി എനിക്ക് കാശ് തന്നു. ടെക്സ്റ്റൈൽസും ട്രാൻസ്പോർട്ട് കമ്പനിയും മറ്റു സ്ഥലങ്ങളും എന്തിന്? ഇരിക്കുന്ന വീടും കാറും അടക്കം എല്ലാം ഇപ്പൊ സ്വാമിയുടെ പേരല്ല. നീ എന്ത് പോക്കിട്ടതി കാണിച്ചു പിടിച്ചിട്ടേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോ എന്നോടെങ്കിലും വാക്ക് ചോദിക്കാറില്ല എനിക്ക്. നീ ഒരിക്കലും സമ്മതിക്കില്ലെന്നറിയായിരുന്നു. മക്കളോട് പോലും ഞാൻ ആലോചിച്ചില്ല. എന്താണ് എന്തിനു സാറേ വിൻസെന്റ് കൊണ്ടോ? ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പണം വാങ്ങി ആളെ പറ്റിട്ട് ആക്ഷൻ എടുക്കട്ടെ. അതിന് അതിന്റെ ഉടമസ്ഥന്റെ പേരില് ആക്ഷൻ എടുക്കുന്നുണ്ട്. ഞാൻ രാവുണ്ണി, ചെറുപറമ്പിൽ മാധവൻ മകൻ രാവുണ്ണി. ആ സ്ഥലം എന്റെ പേരില്ല, ഞാൻ ആ പ്രൊജക്ടിന്റെ ഉടമസ്ഥൻ. എന്റെ കടലാസൊക്കെ ഒന്ന് സാറിന് എടുത്ത് കാണിച്ചോടത്തെ. രാവുണ്ണി, നീ ധൈര്യമായിട്ടിരിക്കണം. ഞാനകത്തായാലെന്താ, നീ പുറത്ത് തന്നെ ഉണ്ടാവണം. നല്ല കാര്യങ്ങളൊക്കെ നടക്കും, ധൈര്യമായിട്ടിരിക്കും. എന്നെ മനസ്സിലായില്ലേ? ഞാൻ സ്വാമിയുടെ മാനേജര്. വീടൊഴിയാൻ സാറിന് ഒരാഴ്ചയെങ്കിലും സമയം തരണമെന്ന് സ്വാമി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കളി കളിക്കുമ്പോ അപ്പൻ ഈ വീടെങ്കിലും ഒഴിവായിക്കൂടായിരുന്നു. എല്ലാം അപ്പന്റെ ആദ്യം കൊണ്ട് സംഭവിച്ചതാ. ഇനിയിപ്പോ എല്ലാരും കൂടെ അനുഭവിക്കാം. അല്ലാണ്ടെന്താ എഴുതാൻ പോയെന്നറിഞ്ഞു? എങ്ങനെയുണ്ടായിരുന്നു? ഇത്തവണയെങ്കിലും പാസ്സാവോ? എല്ലാവരോടും ഞാൻ പൊക്കൊള്ളാൻ പറഞ്ഞു. വീടൊഴിഞ്ഞു കൊടുക്കുമ്പം വെറുതെ ഒരു സീനാവും. അപ്പാ, ഞാനപ്പുറം കൊണ്ടുപോകാൻ വന്ന. കൊണ്ടുപോവില്ല. എങ്ങോട്ട്? ഞാനെങ്ങോട്ടേക്കില്ല. വിൻസെന്റ് പൊട്ടി പാളിസ എന്നുള്ള നേരം പക്ഷെ ഞാൻ ഫേസ് ചെയ്യും.
തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ ഒളിച്ചോടി പോണോന്നാണ് നീ പറയുന്നത്? അപ്പൊ രാവൺ ഞങ്ങൾ അപ്പന്റെ ബിനാമിയാണെന്നും അപ്പന് വേണ്ടി ജയിലിൽ പോയെന്ന് എല്ലാവർക്കും അറിയും. അതോടെ എല്ലാം അവസാനിക്കും. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോട് പറയാം, നമുക്കിപ്പോ മറുപടി ഒന്നുമില്ല. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കത് നല്ല ബോധ്യമുണ്ട്. അതെനിക്കും അപ്പനും മാത്രം മനസ്സിലാവും. വയലന്റായി വരുന്ന ആൾക്കാർ മുമ്പിലും ഉത്തരം കൂട്ടി നിന്ന് കൊടുക്കാൻ ഞാൻ അപ്പനെ വിടില്ല. തൽക്കാലം ഇവിടെ നിൽക്കണ്ട, ബാക്കിയൊക്കെ പിന്നെ. അപ്പൊ ഞാൻ പറയുന്നത്, ഉണരും മുമ്പ് വിളിക്കരുതെന്ന് ജോമൻ പറഞ്ഞിരുന്നു. അവനെവിടെ? പുറത്തേക്ക് പോയി, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് ജോമന്റെ അടുത്തേക്ക് പോവാം. അപ്പം വാ. അപ്പൻ ഈ കസേരയിലോട്ട് നിന്നേ ഇരിക്കപ്പ. ഈ മുസ്താഖ് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവനീ കാണുന്ന പോലൊന്നുമല്ല, ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എം ബി എടുത്തിട്ടുള്ള ആളാ. എം ബി ശരിക്കും പാസ്സായിരുന്നു കേട്ടോ. ഇപ്പൊ തിരുപ്പൂരിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ബിസിനസ്സാ. അന്നാ ബൈക്കും കടയും പറ്റ കാശുകൊണ്ട് ഞാൻ ഇങ്ങോട്ടാ വന്നത്. അത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ കമ്പനിയിൽ പാർട്ണറായി. ടി വിയിലും പത്രങ്ങളിലുമൊക്കെ പലതരം ദുരന്തങ്ങളുടെ വാർത്ത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ശപിക്കും. ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, സുനാമി, എത്ര എത്ര ആളുകൾ മരിച്ചു വീഴുന്നു. ഒരു ഭൂപ്രദേശം തന്നെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടില്ലാതാണ്. പക്ഷേ വീണ്ടും തുടങ്ങാൻ വേണ്ടി ഒരു പുൽക്കൊടി അങ്ങേര് ബാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേടാ. ഞാനിവിടെ ഒരു സിഗരറ്റ് വലിച്ചോട്ടെ? അയ്യോ അതിനെന്താ? നമുക്കിനി എല്ലാം ശരിയാക്കണോ? ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല. അപ്പന്റെ ജോമന് ഇനി മുടിയനായ പുത്രനായിരിക്കില്ല. നാളെ മുതൽ ഞാൻ കൃത്യമായ കമ്പനിയിൽ വരും, ഇവനൊരു സഹായമായിട്ട്. അല്ലാണോ മനസ്സിലാക്കി? അതെ അതെ. അപ്പൊ എനിക്കും ഒന്ന് റിലാക്സ് ചെയ്യാലോ. അപ്പൊ ഞാൻ ഇറങ്ങണേ. ഇതെന്താ? ഇനി മുതൽ ഹോട്ടൽ ഫുഡ് വേണ്ട, ഞാനെന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാതില്ല. ഇനി മുതൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഇന്നറിയാം. നീ ആദ്യം കഴിച്ചു നോക്ക്. ശരി. ലൈൻ
ക്ലയൻസ് ഒരുപാട് പേരുണ്ടല്ലോ പറയട്ടെ, എല്ലാരും ഓർഡർ തരാമെന്നായിരിക്കും അല്ലേ? അവര് നമ്മുടെ ക്ലയന്റ് അല്ല സർ, നമ്മൾ അവരുടെ ക്ലയന്റാ. ഏ, ഞാൻ വിളിക്കാം, സാറ് തന്നെ സംസാരിക്കാം. സർ, അറ്റ്ലസ് ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനി മാനേജർ മുസ്തക് സാർ ട്രാവൽ പണ്ണ ടോട്ടൽ ഡ്യൂ 12 lakh ആയിട്ട് സർ. ഹായ് സർ, ഞാൻ സുന്ദരം കാർ ഫിനാൻസ് മാനേജർ സർ. 3 months എനിക്ക് ഇൻസ്റ്റാൾമെന്റ്സ് വരവേ ഇല്ല സർ. മെറ്റീരിയൽ സപ്ലൈ ചെയ്തതില് ഉങ്ക കമ്പനിയിൽ കൊടുത്ത ചെക്ക് എല്ലാം ബൗൺസ് ആയിടിച്ചു സർ. സർ, ഞാൻ പാർട്ട്ണർ കിട്ട പേസി അടുത്ത വർത്തക്കുള്ള എല്ലാം സെറ്റിൽ പണ്ണ സർ. ഇപ്പൊ ഞാൻ കൊണ്ട് പോയിട്ട് വന്നു. ഓർഡർ എടുക്കാനാണെന്ന് പറഞ്ഞ് എപ്പോഴും വേൾഡ് ടൂറാണ് സർ. ബിസിനസ് ക്ലാസ്സിലെ യാത്ര ചെയ്യും, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും, വില കൂടെ കാറെ ഓടിക്കും. കമ്പനിയുടെ റിയൽ സിറ്റുവേഷനായി മാച്ച് ചെയ്യാത്ത ഇമാജിനറി വേൾഡാണ് പുള്ളിയുടെ ലൈഫ്. മൂപ്പരായിട്ട് കൊണ്ടുവന്ന കാശ് വേണം പൊടിച്ചു കളഞ്ഞു. അപ്പോഴാ കുറെ കാശും കൊണ്ട് സാറിന്റെ വരവ്. ഐ ആം വെരി സോറി ടു സേ ദിസ് ഈസ് എ സിങ്കിംഗ് ഷിപ്പ്. ഈ കമ്പനിയിൽ നിന്ന് എന്റെ ലാസ്റ്റ് ഡേ ആണ് സാർ. എന്റെ കുട്ടികളൊക്കെ പഠിക്കുക, മുന്നോട്ട് പോണെങ്കിൽ വേറെ ജോലി നോക്കിയേ പറ്റൂ. സാറൊരു പാവാൻ തോന്നിയോണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നീ കിടന്ന് മൂങ്ങി നിന്റെ തലമണ്ട ചവിട്ടിക്കുട്ടി അവസാനത്ത് പിടിവലും കൈവിട്ടു പോയി. പാവപ്പുറം ഞാൻ എങ്ങനെ പ്രേക്കത്താവേ. വാ, എന്താണ് നിനക്കൊരു ക്ഷീണം? ഏ, ഒന്നുമില്ല. ആ, ജീവിതത്തിൽ ആദ്യമായിട്ട് പണിയെടുക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും നല്ല ചൂട് പുട്ടും ഉഗ്രൻ ചിക്കൻ കറിയും റെഡി. അടിപൊളി. പണ്ട് പർച്ചേസിന് പോകുന്ന കാലത്ത് വാടക വീട്ടിൽ താമസിക്കുമ്പോ നിന്റെ അമ്മച്ച എഴുതി തന്നയിക്കാറുള്ള ചില പാചകക്കുറിപ്പുകൾ പരീക്ഷിക്കും. അതിലൊരു ഐറ്റം ആയത് എങ്ങനെയുണ്ട്? എന്റെ അമ്മച്ചി റെസിപ്പി അല്ലേ, നല്ല ടേസ്റ്റാ. അപ്പൊ അപ്പം പുറത്തായോ? തിരക്കഥ അമ്മച്ചറിയാണെങ്കിലും സംവിധാനപ്പന്റെ അല്ലേ, പൊളിച്ചു. തിരുപ്പൂര് നല്ല മലയാളി ഹോട്ടലൊന്നുമില്ല, ഒരു കൈ നോക്കിയാലോടെ. ഇനിയിപ്പോ അതിന്റെ കുറവും കൂടെ ഉള്ളൂ. ജോമോനെ, നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏ, ഇപ്പൊ ഉള്ളതൊക്കെ നേരാക്കിയിട്ട് പോരെ, അടുത്ത പരിപാടി നിർദ്ദേശിച്ചു. ഞാനിന്ന് ആൽഫിയെ വിളിച്ചിരുന്നു. ആളൊരു മൂരാച്ചിയാണെങ്കിലും കേസ് നടത്താനുള്ള പണം അവനും അവന്റെ അളിയന്മാരോട് ഒപ്പിക്കാമെന്ന് പറഞ്ഞു. രാവുണ്ണി ഇപ്പോഴും അകത്താണല്ലോ, അതുകൊണ്ട് നാളെ നീ തൃശൂര് വരെ ഒന്ന് പോണം. നീ പറഞ്ഞതൊക്കെ മനസ്സിലായി. കേസിന് കാശ് മുടക്കാൻ സമ്മതിച്ചതേ അത് ഞങ്ങൾക്കൂടെ അനുഭവിക്കേണ്ട സ്വത്തായത് തന്നെയാണ്. അല്ലാണ്ട് ആർത്തിമൂത്ത് ആരോടും ഒരു വാക്ക് പറയാതെ ഇരിക്കണ വീടും പണയപ്പെടുത്തി വലിയ കളി കളിക്കാൻ പോയി അപ്പനോടെ വലിയ സിമ്പതി ഉണ്ടായിട്ടൊന്നും അല്ല. ഇന്നലെ ഞങ്ങൾ വക്കീലിനടുത്ത് പോയിരുന്നു. പുള്ളിക്കാരൻ വക്കാലത്ത് ഏറ്റെടുത്തു, ഞങ്ങൾ അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി വരുന്ന കാശ് ഞങ്ങൾ തന്നെ പുള്ളിക്ക് നേരിട്ട് കൊടുത്തോളാം. എന്ന് വെച്ചാ അപ്പൻ തന്ന കടയും പൂട്ടി സ്ഥലം വിട്ട നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്നെ ആരും വിശ്വസിക്കണ്ട, എനിക്ക് ആരെയും കാശും വേണ്ട. പക്ഷെ ഹോസ്പിറ്റൽ വരുന്ന രോഗികളുടെ ചങ്കും കാരണം പഠിച്ചെടുക്കുന്നതിന്റെ ആറ്റി ഉണ്ടല്ലോ, അത് നമ്മുടെ അപ്പനോടെ കാണിക്കണം ചേട്ടാ. എന്താടാ നീ പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞ അപ്പനെ തമിഴ്നാട്ടിൽ കൊണ്ടിടാൻ? അതൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി, ഇനി എന്താ വേണ്ടേന്നല്ലേ നമ്മൾ ആലോചിക്കേണ്ടേ? നീ മിണ്ടാതിരിക്കാൻ.
അപ്പനെ നീ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും, മരിക്കുന്നേരം ഞങ്ങൾ നോക്കിക്കോളാം അപ്പനെ. നീ നോക്കും ചേച്ചി, എനിക്കറിയാം. എന്നിട്ട് അപ്പം കഴിച്ച ഭക്ഷണത്തിന്റെ വലിച്ച സിഗരറ്റിന്റെ കണക്കൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി നീ ഷെയർ ചെയ്തിരിക്കും. അവസാനം കടക്കാരൻ വന്ന അപ്പനൊരു ശല്യമാകുമ്പോ വല്ല ഓൾഡ് ഏജ് ഹോമി കൊണ്ടുവരും. എന്നിട്ട് അതിന് ചെലവായ കാശിന്റെ ഷെയർ ഒന്ന് ചോദിക്കും. അവള് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല. അപ്പൻ ഇത്രയും നാൾ സമ്പാദിച്ചത് മുഴുവൻ അപ്പൻ തന്നെ നശിപ്പിച്ചില്ലേ? എല്ലാം നശിപ്പിച്ചല്ലോ ഡോക്ടർ അൽഫോൻസ്. നിന്റെ ഈ ഡോക്ടർ സ്റ്റേറ്റസും പെങ്ങന്മാരെ ഇരിക്കുന്ന വെൽസെറ്റിൽ ഭർത്താക്കന്മാരൊക്കെ അപ്പന്റെ സമ്പാദ്യങ്ങൾ തന്നെ. അതൊന്നും ഇപ്പോഴും നശിച്ചിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി അപ്പൻ ചെലവാക്കിയത് മാത്രമേ വേസ്റ്റ് ആയിട്ടു. അപ്പന്റെ മക്കളിൽ ഞാൻ മാത്രമേ വേസ്റ്റ് ആയിട്ടു. എത്ര ദിവസമായി ഞാൻ വിളിക്കുന്നു, എന്തോ ഒരു മെസ്സേജ് പോലും അയക്കാത്ത. ജോൺ, ആർ യു ദേർ? യാ, ജസ്റ്റ് ചില ഫാമിലി ഇഷ്യൂസ്. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു, അതിന് എന്നോട് സംസാരിക്കാതിരിക്കുന്നത് എന്തിനാ? വേർ ആർ യു നൗ? ഞാനിപ്പോ തൃശൂർ. ഗോയിങ് ബാക്ക്. ഗോയിങ് ബാക്ക്? എങ്ങോട്ട്? എനിക്ക് നിന്നെ കാണണം. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരാം. വേണം, അല്ലെങ്കിൽ ചോമോൻ ഇങ്ങോട്ട് വാ, എന്റെ വീട്ടിലേക്ക് പ്ലീസ്. ഞാൻ വരാം. ജോമോ, ഡാഡി, യു വാണ്ട് സംതിങ്? ഹൗ ആർ യു? ഐ എം ഫൈൻ. ഇറ്റ്സ് ഓക്കേ, എല്ലാം ശരിയാവും. മമ്മി, ദിസ് ഈസ് ജോമോൻ. ഹലോ. കാത്രിൻ, കം ഹിയർ. വൺ മിനിറ്റ്. കാത്രിൻ, ഞാൻ പല പ്രാവശ്യം നിന്നെ വാൺ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. വൈ നോട്ട് മമ്മി? ഹീ ഈസ് സോ നൈസ്. എഡി നാൻസി കുര്യന്റെ ഒരൊറ്റ മോളെ കല്യാണം കഴിക്കുന്ന പയ്യന് വേണ്ട ചില മെറിറ്റ്സ് ഉണ്ടാവണം. മമ്മി, മമ്മിക്ക് ജോമോനെ അറിയാഞ്ഞിട്ടാ. തൊള്ളി വെളുപ്പും സ്മാർട്ട്നെസ്സും ഉള്ള പിള്ളേർ നാട്ടിൽ കുറെ ഉണ്ടാവും, പക്ഷെ അതിനപ്പുറത്തുള്ള ചില ചർച്ചകളുണ്ട്. അത് ജഡ്ജ് ചെയ്യാനുള്ള മെച്ചോറിറ്റി ഒന്നും നിനക്ക് ആയിട്ടില്ല. This is just a silly infatuation. മമ്മി, ഒന്ന് പതുക്കെ. എന്റെ വീട്ടിൽ ഞാൻ ഉറക്കി സംസാരിക്കും. ഐ ഡോണ്ട് കെയർ. പ്ലീസ്, നിനക്കറിയോ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി? കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാണ്ട് എവിടെയോ ഒളിച്ച് താമസിക്കാൻ അപ്പനും മോനും. അവർക്ക് ഇപ്പൊ അത്യാവശ്യം നിന്നെയല്ല, നിന്റെ കാശാ. മമ്മി, സത്യം കേൾക്കുമ്പോ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. Excuse me. Catherine odoru minute samsarichote. You do not interfere in our private business. Illa madam. Idile an interfere edu pattu. And I'm very sorry for that. Catherine. Ninda moru seriyana. Nancy kurinde mook. Njan cheyirilla. Just accept the reality. Korchu vasu mumbai irundengi ഇതൊന്നും എനിക്കൊരു വിഷയമല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ കൂടി കഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. പിന്നെ നിന്നെ കല്യാണം കഴിച്ച് കിട്ടുന്ന കാശുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ അങ്ങനെ തീരെ വേണ്ട. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഐ ഡോണ്ട് ഡിസേർവ് യു. സോ സോറി. പക്ഷേ ഈ വിഷമം നമ്മൾ സഹിച്ചേ പറ്റൂ. രണ്ടാണ്.
കുറെ കഴിയുമ്പോ ഒക്കെ മാറും. സാറിന് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? 27, 28 years. Hats off to you, sir. You're so great. അക്ക ഒരു മോർ കൊടുങ്ങ. സാറും ലീവ് കഴിക്കും. എനിക്കിവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ? അത് കമ്പനി പൊളിഞ്ഞു വന്ന് അപ്പം നടന്നിട്ടില്ല. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു ജോലി കൂടിയേ പറ്റൂ. வேலைக்கு എറണാകുളത്ത് എന്റെ പേരിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്, വേണമെങ്കിൽ നീ അപ്പനും അവിടെ പോയി താമസിച്ചോ. അതൊന്നും ശരിയാവില്ല എടുത്തി, ഇവിടെ ആകുമ്പോ എന്ത് പണിയെടുത്താലും ആരും അറിയില്ല. നിന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക്, ഞാൻ അതിൽ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. അയ്യോ അത് വേണ്ട. ഒരു ജോലി ഉണ്ടെന്നും പ്രശ്നങ്ങൾ തീരില്ലടാ. അതിന് നീ പണ്ടും ജോലി എടുത്തിട്ടില്ല. അത് പണ്ട്, പക്ഷെ ഇപ്പൊ ഞാനൊരു ചെറിയ കുടിൽ വ്യവസായം തുടങ്ങി. നെയ്ത്തുകാട് ഗ്രാമത്തിൽ പോയി കുറച്ച് ഹാൻഡിക്രാഫ്റ്റ് തുണി വാങ്ങി മറിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു ബിസിനസ്. നല്ല അടിയിട്ടുണ്ടാവും, ഞാൻ നന്നാവും തീരുമാനിച്ചടാ. നന്നായിക്കോടാ, ഞാനിപ്പം തോന്നും. നീയൊന്നും വേണ്ട, പക്ഷെ അതിൽ നീ എന്റെ പാർട്ട്ണർ ആയിരിക്കും. എനിക്ക് എന്റെ പാർട്ട്ണർഷിപ്പ് വേണ്ട, ഒരു കോപ്പം വേണ്ട. വേണം, അതിന് എനിക്ക് നിന്റെ കാശും വേണ്ട, സമ്മതം വേണ്ട. ട്രിപ്പിൾ ഫൈവ് സിഗരറ്റ് കിടക്കുമോ? എങ്ക ഇല്ലേ സാർ, എങ്ക കിടക്കുമെന്ന് തിരിയാതുങ്ക സാർ. പക്കത്തെരുവില് ഒരു ഡ്യൂട്ടി ഫ്രീ ഷാപ്പ് ഇരിക്ക്, ഉങ്ങൾക്ക് തേവന്നാ അങ്ങ വാങ്ങിക്കലാം. ഓ എവിടെ? അത് അത് ലെഫ്റ്റ് പോയി തിരുമ്പനാ ഒരു കോയിൽ ഇരിക്ക്, അതുക്ക് പക്കത്തില് ഒരു ഉങ്ങൾക്ക് വേണ്ട നാണേ കാട്ടുറേ. മലയാളിയാണ്? അല്ല, കൊണ്ടാട്ടി പാലക്കാടാണോ, അതിനാല് കുറച്ച് മലയാളം അറിയും. ആണാ അവ ഇപ്പൊ ഇല്ല, മരിച്ച 5 വർഷം ആയി. അയ്യോ കഷ്ടം. എന്താ പേര്? പെരുമാൾ സാർ. ഞാൻ വിൻസെന്റ്. ആ സാർ ഇങ്ങ പർച്ചേസ്ക്ക് വന്നതാണ്? അല്ല, എന്റെ മകൻ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ഓ
കുറച്ച് ദിവസമായി വലിച്ചിട്ട്. ഒരെണ്ണം വലിക്കുന്നു. പഴക്കമല്ല, ഇരുന്നാലും ഉങ്ങൾക്ക് ആക്കി കുടിക്കലാം. പെരുമാൾക്ക് എന്നെ വേല? സാർ, ഞാൻ ഒരു ടൈലറാ. ഞാനും ഒരു ടൈലറായിരുന്നു പണ്ട്. അതുക്കപ്പുറം താൻ ബിസിനസിൽ വന്നത്. ഓ, ആണാ. എനിക്ക് വേലയില്ല സാർ. ഫാക്ടറിയിലെ ചിന്നായ യൂണിയൻ പ്രോബ്ലം. ആണാ, എ മകൾക്ക് ജോലി ഉണ്ട്. എന്ത് ജോലി? ഒരു കമ്പനിയിലെ അക്കൗണ്ട് ഓഫീസറായി ഇരിക്കാം. ഇവിടെ തന്നെയാണോ താമസം? ഇല്ല സാർ, കൊഞ്ച ഡിസ്റ്റൻസ്. ഡെയിലി ബസ്സിൽ വന്നിട്ട് പോകണം. അപ്പൊ പെരുമാളിന് ജോലിയില്ല. നമുക്കൊന്ന് ശ്രമിച്ചാലോ? എന്റെ മകന്റെ കമ്പനിയിൽ വല്ല വേക്കൻസി ഉണ്ടോ നോക്കാം. അയ്യോ സാർ, നിങ്ങൾ പണിങ്ങനാ ரொம்ப ஹெல்ப்ஃபுல்லா இருக்கு. பாக்கல வாங்க பெருமாள். ஏ செக்யூரிட்டி, என்ன இது? ஒரே சிஸ்டம். குட் மார்னிங் சார். பெருமாள் உள்ள வா. முதலாளி கூப்பிடு. சரி, போட்டா இருக்கில்லே, நான் ஏசி போடல. உட்காருங்க. கவலைப்படாத பெருமாள், எல்லாம் சரியாக்காம். சரி சார். நீங்க எல்லாம் யாரு? ஜோமோ. ஜோமோ அது யாரு? சார், இது புதிய மேனேஜ்மெண்ட். ஐ ஆம் தி ஓனர். ஜோமோ, ஐ ஆம் ஹிஸ் ஃாதர். சாரி சார், பழைய மேனேஜ்மெண்ட்க்கும் எங்களுக்கும் எந்த சம்பந்தமும் கிடையாது. சாரி, ஏன் தப்பு தான்? இட்ஸ் மை ஃபால்ட். கவலைப்படாதீங்க சார், ஏதோ மிஸ்டேக் நடந்திருக்கு, அவ்வளவுதான். வாங்க போலாம். പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഇവിടെ നിൽക്കുന്ന ലൈറ്റ് പോലെ ഇടാണ്ട്? അപ്പം വന്നേ, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് യുവർ ബിലവഡ് സോൾമേറ്റ്. എന്ത് പറ്റപ്പാ, ഒരു ഉഷാറിലല്ലോ. നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് നല്ല പ്രോഗ്രസ് ഉണ്ടല്ലോ. എക്സ്പോർട്ട് ഓർഡർ ഒക്കെ വേണ്ട പോലെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നല്ല ഓർഡർ ഉണ്ട്. ഏതൊക്കെ രാജ്യത്തിലേക്കാണ് മെയിനായിട്ട് കയറ്റി അയക്കുന്നത്? അതിപ്പോ എല്ലാ മേജർ രാജ്യങ്ങളും ഉണ്ടല്ലോ. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, എല്ലായിടത്തും ഉണ്ടല്ലോ. എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മൾ കയറ്റി അയക്കുന്ന ചരക്ക് അവിടെ കിട്ടുമ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് അവർ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. എൽ സി എന്നല്ലേ അതിന് പറയുന്നത്? അപ്പം കൊള്ളാലോ. അപ്പം ഇതൊക്കെ അറിയോ? അപ്പൊ എന്റെ മോൻ കാശ് ഉണ്ടാക്കാൻ പഠിച്ചു എന്നർത്ഥം. അങ്ങനെയൊന്നുമില്ല. ബുദ്ധി കുറച്ച കാലം മുതൽ തുടങ്ങിയത് നീ എന്നെ പറ്റിക്കാൻ. ഇഷ്ടം പോലെ കാശ്, അതിലേറെ സ്നേഹം ഉണ്ടായിരുന്നുണ്ട്. അന്ന് അതിനെ ഒരു കുട്ടികളെയായിട്ടേ ഞാനും കണ്ടുള്ളൂ. പക്ഷെ ഇപ്പോ ഈ അവസ്ഥയിൽ നീ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അപ്പ, പണ്ട് ഞാൻ അപ്പനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ചതി പറ്റിപ്പോയതാ. എന്നേക്കാൾ ഇടിയിട്ടായ ഒരു തന്നെ കണ്ണടച്ചു വിശ്വസിച്ചു പോയി. എങ്കിൽ നിനക്ക് അത് തുറന്നു പറഞ്ഞുകൂടായിരുന്നു? പൊട്ടിപ്പാളീസായി നിൽക്കുന്ന അപ്പനോട് ഞാൻ അതെങ്ങനെ പറയും? അപ്പന അതുകൂടി താങ്ങാൻ പറ്റൂ? ഒന്നുമില്ലാത്തടത്തും തുടങ്ങിയതാ അപ്പൻ. ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. ബസ്സിന് കൊടുക്കാൻ പോലും ചില്ലറയില്ലാതെ കിലോമീറ്ററുകളോളം നടന്നിട്ടുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കാൻ ഒരു എക്സ്ട്രാ ഷർട്ട് പോലും ഇല്ലാത്ത കാലമുണ്ടായിരുന്നു അപ്പൻ. നിന്റെയൊക്കെ ജനറേഷന് ചിന്തിക്കാൻ പറ്റാത്ത കഷ്ടപ്പാട്. അന്ന് കിട്ടിയ മനക്കരുത്ത് കൊണ്ടാ ഇപ്പൊ ഈ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായിട്ടും അപ്പൻ ഇങ്ങനെ ചാകാതെ നിൽക്കുന്നത്. എന്നിട്ടാ അപ്പനെ ഒന്നും അറിയിക്കാതെ
ഒക്കെ ഒറ്റയ്ക്ക് സഹിച്ച് അപ്പനെ തീറ്റിപ്പോറ്റാൻ പാടുപെടുകയായിരുന്നു നീ അല്ലേ? ഒരു സ്പെഷ്യൽ ബിരിയാണി സിഗരറ്റും. പണത്തിന്റെ പിന്നാലെ ഓടി കാലിടറി വീണ ഒരാളാ നിന്റെ അപ്പൻ. എന്തിന്റെ പേരിലാണെങ്കിലും അതിന്റെ പിന്നാലെ നീ ഓടണ്ട. ഇത്തിരി കഞ്ഞി കുടിച്ച് ഒരു ചാക്ക് കഷണത്തിൽ കിടന്നാലും അപ്പൻ സുഖമായി ഉറങ്ങും. ലക്ഷറിയുടെ പിന്നാലെ പോയ ഒരു അപ്പനും മോനും ഇനി കുറച്ചു കാലത്തേക്ക് ഒതുങ്ങി ജീവിക്കണമെന്ന് ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒതുങ്ങിക്കൊടുക്കടാ, അല്ലാണ്ടെന്താ? അതുകൊണ്ട് ഈ ഫ്ളാറ്റ് അടക്കമുള്ള എല്ലാ ആഡംബരങ്ങളും നമ്മൾ ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ചെറിയ സൗകര്യങ്ങൾ മതിയടാ. എല്ലാം നഷ്ടപ്പെട്ടവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നീ ഉണ്ടായാ മതി അപ്പന്റെ കൂടെ.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഐ ആം ജോമോ ടി വിൻസൻ ഫ്രം ശ്രീ വെങ്കടേശ്വര മിൽസ്. ഹോമി എ ചെക്ക്. സോറി സർ, ഐ ഹാവൻ ഗോട്ട് യുവർ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്. മാഡം, ജസ്റ്റ് ചെക്ക് യുവർ ഇമെയിൽ മാഡം. ഐ സെൻഡ് ഇറ്റ് യെസ്റ്റർഡേ സർ. അതെ, എക്സ്പോർട്ട് ചെയ്ത ലിസ്റ്റ് ലക്ഷ്മിക്ക് കൊടുത്തല്ലോ. ലക്ഷ്മിയെ വിളിച്ചാൽ മതി. ശരി. മലയാളിയാണല്ലേ? മലയാളം അറിയാം. സോർ, നിങ്ങളുടെ മെയിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മെയിൽ കിട്ടാതെ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. വെരി സോറി മാഡം. ഈ ഡാറ്റ റീചാർജ് ചെയ്ത് വരുമ്പോഴേക്ക് സമയം വൈകി. അതുകൊണ്ട് ഇവിടുത്തെ വൈഫൈ പാസ്വേഡും തന്നാ ഞാൻ ഇപ്പൊ തന്നെ. കമ്പനിയുടെ വൈഫൈ പാസ്വേഡ് പറഞ്ഞിരുന്നു, പ്രശ്നമല്ല. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സാർ, എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഒരു വിഷയം കേൾക്കാമോ? കേളുങ്ങ സാർ. നിങ്ങൾ മലയാള പടത്തിൽ നടിച്ചിരിക്കില്ല? നാനാ സാർ, മലയാളത്തിലെ ഒരു സ്റ്റാർക്ക് സാറോട് ഡിറ്റോ ഫേസ്. സുമ്മാ സല്ലാദിങ് തമ്പി. എക്സ്ക്യൂസ് സർ, ഞാൻ വേണ കാമിക്കട്ടെ. കാട്ടെ. ഹലോ, ഞാൻ ബിസിയാ ഇരിക്കറേ, അപ്പുറം കൂപിടുങ്ക. കിടക്കില്ല സാർ. ഇങ്ങ വൈഫൈ ഇരിക്കാ സാർ? പാസ്വേഡ് കൊണ്ട് കൊടുങ്ക സാർ. താങ്ക് യു. സാർ, ഇത് ഫുൾ മേക്കപ്പ് സാർ. റിയൽ ലൈഫ് രൊമ്പ ഹാൻസമാ ഇരുപ്പർ. താങ്ക് യു സാർ. മാഡം, ഇനി പാവപ്പെട്ട വല്ല സെയിൽസ്മാൻമാരും അത്യാവശ്യത്തിന് വൈഫൈയുടെ പാസ്വേഡ് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തേക്കും. വൈദേഹി 1 2 3. പേര് വൈദേഹി എന്നാണല്ലേ. ഈ 1 2 3 ഇനിഷ്യൽ. ഹാവ് എ നൈസ് ഡേ. വെൽക്കം ടു ന്യൂ എംആൻജെ ഗാർമെന്റ്സ്. മുഷ്താഖ് ആൻഡ് ജോമോൻ. എങ്ങനെയുണ്ട് ആ പഴയ ബോർഡ്? ഇങ്ങോട്ട് കൊണ്ടു വന്നു. അതല്ലേ ബാക്കിയുള്ളു. നല്ല ചേർച്ച. തക്കാളിപ്പെട്ടിക്ക് ഗോത്രേജ് കൂട്ടിട്ട് പോലും. വന്ന് നോക്കളിയാ, കണ്ടിട്ട് പറ. വാ, തലയിടിക്കില്ല കേട്ടോ. ഇതാ, ഇതെന്താ ഗുഹ? വാട, ഇത് നിന്റെ ഹൈറ്റാണ് ഉണ്ടാക്കിയത്. വമ്പൻ സെറ്റപ്പാണല്ലോ. അതിനും അക്കൗണ്ട് ബുക്ക് കണക്കുകളൊക്കെ നീ തുടക്കത്തിലേ നോക്കണം. എന്റെ മേലൊരു കൺട്രോൾ ഉണ്ടാകുന്നത് നല്ലതാ. കമ്പനി പ്രോഫിറ്റിലേക്ക് നീങ്ങി തുടങ്ങിയത് നീ ശ്രദ്ധിച്ച? 900 രൂപ. എന്തേ എടാ, നീ പിക്കപ്പ് വിളിക്കാൻ ചെലവാക്കി 1200 രൂപയ്ക്ക് വരും. അതുപോലെ ബസ് കയറ്റി കൊണ്ടുവരുന്നെങ്കിൽ 100 രൂപ ആവുള്ളൂ. എങ്കിൽ ലാഭം 2000 രൂപ. ബസ്സില്ല ഞാനാ. നീ ആരാണ്? കപ്പലണ്ടിക്കാരന്റെ കച്ചവടം കപ്പല് മുതലാളിയുടെ ലൈഫ് സ്റ്റൈൽ. ഒരു പിക്കപ്പ് വിളിച്ച കപ്പല് മുതലാളിയാവും. എടാ, ഗ്രാസ് റൂട്ട് ലെവലിൽ കഷ്ടപ്പെടാതെ ഒരുത്തനും ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ നീ എപ്പോ പഠിച്ച്? പഠിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ മോനെ മുഷ്താക്കെ. ശ്രീ വെങ്കടേശ്വര മിൽസും ഈ കമ്പനിയും തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇത് ഓർഡർ ഒന്നും കിട്ടിയില്ല. മാനേജർ കയ്യിൽ നിന്ന് കിട്ടിയില്ല. മാനേജർ പറഞ്ഞു വൈദേഹി മാഡം ആണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. ഓർഡർ വേറെ കമ്പനിക്ക് കൊടുത്തു. വേറെ കമ്പനിക്ക് കൊടുത്തു? ആർക്കും. കമ്പനിയുടെ വൈഫൈ പാസ്വേഡ് ചോദിക്കാത്ത ഓവർ സ്മാർട്ട് അല്ലാത്ത ഒരു പാവപ്പെട്ട സെയിൽസ്മാനെ കൊടുത്തു. അയ്യോ, മിസ് വൈദേഹിനെ തെറ്റിദ്ധരിച്ചു. ഞാനും പാവമാണ്. കണ്ടാൽ അങ്ങനെ തോന്നില്ലെന്നേ ഉള്ളൂ. ഓക്കേ, കൂൾ. മെയിൽ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ വൈഫൈയുടെ പാസ്വേഡ് മാറ്റി. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്കും മിസ് വൈദേഹിക്ക് എന്നോടുള്ള കോപം മാറണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചോട്ടെ, മിസ് വൈദേഹി ആരോടെങ്കിലും ബെറ്റ് വെച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലും മുഖത്തെ മാംസപേശികൾ ചിരിക്കാനായി ചലിപ്പിക്കില്ലെന്ന്. മിസ് വൈദേഹി, നമ്മുടെ കൂടെ ദൈവത്തിന്റെ പ്രസാദം മുഖത്ത് തെളിയിനെ ചിരി. ദൈവം ഒരുപാട് പേർക്ക് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്രസാദം നമ്മൾ ചിരിക്കാതിരുന്ന വേസ്റ്റ് ആയി പോകുന്നു. അതുകൊണ്ട് കുട്ടിക്ക് പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്ന് ശ്രമിച്ചോ.
പ്ലീസ് ട്രൈ ടു സ്മൈൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. ദൈവത്തിന്റെ പ്രസാദം, അതുകൊണ്ടാ. അത് മുഷ്താക്കെ, നീ ഇതെന്ത് കളിയെ കളിക്കണ? ബസ് ഇപ്പൊ പോവും. അളിയ, ഇന്ന് കൊടുക്കേണ്ട കുറെ ഷഡുകൾ ഇതുവരെ എലാസ്റ്റിക് ഒന്നും പിടിപ്പിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ഓട്ടത്തില. അളിയൻ, ഒരു കാര്യം ചെയ്യും, ഇന്നത്തേക്ക് കൂടി ഒരു പിക്കപ്പ് വിളി. പിക്കപ്പ് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എടാ, അധ്വാനിച്ച് ജീവിക്കണ്ട എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു. അണ്ണാ, അത് കൊഞ്ചം മേലെ വെക്ക ഹെൽപ്പ് ഉണ്ടെങ്കിൽ. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളിപ്പോഴും ശ്രീ വെങ്കടേശ്വരം മില്ല തന്നെ വർക്ക് ചെയ്യുന്നത്? അതെ. പുതിയ ഓർഡർ ഒന്നും റെഡി ആയോ? ഇത് കമ്പനി ജോലിയോ അതോ ഡ്യൂട്ടിക്കിടയിലെ സൈഡ് ബിസിനസ്സോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളിങ്ങനെ സൈഡ് ബിസിനസ് ചെയ്യുന്നത് കമ്പനിക്ക് അറിയാമോ? ഇല്ല. എങ്കിൽ ഞാൻ പറഞ്ഞോളാം. മിസ് വൈദേഹി, നിങ്ങളുടെ മുതലാളി എനിക്ക് നേരിട്ട് അറിയാം. കോട്ട ജോലി നടക്കുന്നു. വണ്ടി പോളാ, പടിയിൽ നിൽക്കുന്ന ഉള്ളവാ. இன்னைக்கு வண்டி போகாது. எப்படி போறீங்கன்னு பாக்குறேன். எல்லாம் நடந்து போகிறேன். போ சொல்றா, வண்டி போகாதா? எவனுக்கா தைரியம் தான் சாவியப்பா, எட்டா பாக்கலாம்.
ബാങ്കിനടുത്ത് ഞാൻ സരി പോതും പോതും. ഉടുങ്ങ് സാർ, ഞാൻ എടുത്തുക്കറേ. ടൗണിക്ക് നെക്സ്റ്റ് ബസ് എത്ര മണിക്ക്? നെക്സ്റ്റ് ബസ് അല്ല, കാലയിൽ 7 മണിക്ക്. കാലത്തെ 7 മണിക്ക്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അളിന് ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യും, ഒരു പിക്കപ്പ് വിളിച്ച് വേഗം ഇങ്ങു. പിക്കപ്പ്? ഇനി ആ വാക്കിന് വേണ്ടി പോരും, വേഗം പോ. പിക്കപ്പ് പിക്കപ്പ് വല്ലതും കിടക്കുമോ? പിക്കപ്പ് ഇതെല്ലാം ടൗണിക്ക് എടുത്തിട്ട് പോരുത്. അതെല്ലാം ഇങ്ങ കിടക്കാതെ തങ്ങുറത്തേക്ക് ഒരു ലോഡ്ജും കിട്ടുമോ? മലയാളിയ അതെ, ഇങ്ങ ലാജ് ഒന്നും ഇല്ല സാർ. പക്ഷെ ഞാനൊന്നും അവിടെ കിടക്കും. എവിടെ വേണമെങ്കിൽ കിടക്കാം, ചിലപ്പോ വല്ല പാമ്പ് പേ പറ്റി വരും, വേറെ എന്താ പ്രശ്നയില്ല. അയ്യോ, നിങ്ങ തനിയാ നിന്നത പാത്ത് കൊല്ലക്കാരൻ നനച്ചിട്ട് തപ്പാ എതും എടുത്തുക്കാതിങ്ക. അമ്മാ, സറക്ക് എടുക്ക വന്നിരിക്കാപ്പിള, ബസ് മിസ്സായി പോച്ചു. മലയാളി ഇത് എൻ പൊണ്ണു വൈദി. ഹലോ, കൂച്ചപ്പെടാമ സാപ്പിടുപ്പാ. நான் ஏன் இந்த கஞ்சி சாப்பிடுறது தெரியுமா? இதுலதான் வைட்டமின் இ இருக்கு. அப்பா சரி போடு போடு. மிஸ் வைதி, താങ്ക്സ് ട്ടോ. ബസ് ഓടിച്ച വലിയ ഹീറോ ആയല്ലോ. നാട്ടില് ബസ് ഡ്രൈവർ ആയിരുന്നു? നാട്ടില് ഞങ്ങൾ കുറെ ബസ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. ദൈവത്തിന്റെ പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ. എനിക്ക് നിങ്ങളുടെ ഗ്രാമം ശരിക്കും ഇഷ്ടപ്പെട്ടു ട്ടോ. സോ ബ്യൂട്ടിഫുൾ. Except this. Actually, ഞങ്ങള് ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. അവിടെ പുതിയ വീടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോ ഈ യാത്ര വഴി കിട്ടൂലേ? അതെ, പക്ഷെ വീട് വിചാരിച്ചാലും ഇത്തിരി വലുപ്പം കൂടി. ഇപ്പൊ ഫിനിഷിംഗ് സ്റ്റേജിലാ. അമ്മയുടെ വീട് പാലക്കാടാ. ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കേരളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്നറിയോ? ഗ്രീനറി അല്ലെങ്കിൽ മഴ ഉറപ്പുഴ. വറുത്തതും ഇഷ്ടാണ്, കറി വെച്ചതും ഇഷ്ടാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടാണല്ലോ, പിന്നെന്താ ഇത്ര അൺറൊമാന്റിക് ആണോ മത്തി? ഒരിക്കലും അല്ല. ഇന്ന് മുതൽ കേരളത്തിലെ ഏറ്റവും റൊമാന്റിക് ആയ സാധനം മത്തിയാണ്. എന്നാ സാർ ഇവളെ? അതനാല എന്ന പരവാലേ സാർ, പണ്ടത്തെ പോലെ എല്ലാ വേലയും നിങ്ങളെ ചെയ്യണമെന്ന് ആവശ്യമേ കിടയാതെ. നാ സൊന്ന മാറി കാലയില സായങ്കാലം വരയ്ക്കും സിംഗിൾ സ്റ്റിച്ച് പണ്ണ പോകും. ഈ സിംഗിൾ സ്റ്റിച്ച് സാർ ടൈം പാസ് പണ്ണും നീങ്ക തന്നെ சொன்னீங்க. சும்மா டைம் பாஸ் பண்ணுங்க, உட்காருங்க. ട്രീറ്റിന്റെ കാരണം ഇപ്പോഴും പറഞ്ഞില്ല. അല്ല,
അന്ന് വൈദേഹി തന്ന റെഫറൻസ് ഉണ്ടാ, ഞങ്ങളുടെ കമ്പനിക്ക് നല്ലൊരു ഓർഡർ കിട്ടി. ഇറ്റ്സ് ഓക്കെ, സത്യം പറഞ്ഞ അതുകൊണ്ടാ ഞങ്ങൾക്കൊന്ന് പിടിച്ചേക്കാൻ പറ്റിയത് അല്ലേ. വീട് പണി നടക്കുന്നുണ്ടല്ലോ. അതാ ഓ പറയുമ്പോ തെറ്റായി തോന്നുന്നു. ആ ഓർഡർ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചതാ, പ്രോഫിറ്റിന് ഒരു ഷെയർ വൈദേഹിക്കുള്ള. എനിക്കോ? എന്തിന്? നീ ആ ബാഗ് എടുത്ത്. ഏ, എനിക്കൊന്നും വേണ്ട. Are you trying to bribe me? ഒന്നും പറയരുത് പ്ലീസ്. വീട് പണിയൊക്കെ നടക്കല്ലേ, കാശിന് ആവശ്യം വരും. ബട്ട് ജുമോൻ, ഞാൻ ഓക്കെ, ബസ്സിന് സമയമായി, ഞാൻ ഇറങ്ങാം. Bye. Thank you. ഞാൻ ഒന്ന് ബസ് സ്റ്റോപ്പിലാക്കിട്ടു. കാശ് തന്നതിനുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും. ആക്ച്വലി എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാൻ മാത്രം അടുപ്പമുള്ള ഫ്രണ്ട്സ് ഒന്നുമില്ല. അമ്മ മരിച്ചപ്പോ ഞാൻ വല്ലാതെ ഒതുങ്ങിപ്പോയി, ചിരിക്കാൻ പോലും മറന്നു. ചില ആൾക്കാരെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നാറില്ലേ? അതുപോലെ ഒരുപാട് കാലം കാണാത്ത ഒരാളെ പറ്റി ഓർക്കുമ്പോൾ ആ ആള് പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിപ്പെടാറില്ലേ? ഹിന്ദു ഫിലോസഫിയിൽ ഇതിനൊക്കെ ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അങ്ങനെ എന്തോ ഒരു കോൺഫിഡൻസ് എനിക്ക് ജോമോനോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഒരു സഹായം സ്വീകരിക്കാൻ എന്റെ ദുരഭിമാനം എന്നെ സമ്മതിച്ചത്. വീട് കട്ട മുടിയുമാ. എന്താ ഫോർമലായിട്ട് ഗിഫ്റ്റ് ഒക്കെ? ഞാനിപ്പോ വരാം. വിൻസെന്റ് സാർ, ഇത് മിസ്റ്റർ ജോമോ, ആൾസോ ഫ്രം കേരള, വൈദേഹിയോട് ഫ്രണ്ട്. ഇത് വിൻസെന്റ് സാർ, എന്നോട് ഫ്രണ്ട്. ആൾസോ ഫ്രം കേരള. മിസ്റ്റർ ജോമോൻ കേരളത്തിൽ എവിടെയാണ്? ഞാൻ തൃശൂരാണ് സർ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്! ഞാനും ആൾസോ ഫ്രം തൃശൂർ. രണ്ടുപേരും ഒരേ നാട്ടുകാരാ? അപ്പം തന്നെ വാങ്ങ, വീട്ടിൽ ചുറ്റി പാക്കാം. വാങ്ങ സാർ, ഇതാ കിച്ചൻ പാത്തീങ്കളാ. ഗ്യാസ് സ്റ്റവ്, 10 കിലോ അരിസിയെ ഒരേ നേരത്തില് വേഗം വെക്കലാം. സൂപ്പർ. ഇത് പാർക്ക, സ്റ്റീൽ സെൽഫ്, എത്ര കൊണ്ട വേണാലും അടിക്ക വെക്കലാം. ഇത് താണ്ടി മുഖ്യമാണ് ഒരു ഇടത്ത ഉണ്ടെ, വാങ്ങ വാങ്ങ.
வைதேகியோட ஃப்ரெண்ட்ஸ்ங்களா? ஆமா அங்கிள். ஜன்னலை திறந்து வச்சேன்னு வரீங்க, சூரியனை தொடலாம். இந்த பாருங்க, சீலிங் ஃபேன் 499 ரூபா 99 பைசா. எதுக்குதான் அந்த 99 பைசா வைக்கிறானே தெரிய மாட்டேங்குது சார். இங்க பாருங்க, பாத்தீங்களா, வீட்டுக்குள்ளேயே பாத்ரூம். ஆமாங்க, வெளியே இருக்கிற காத்து அப்படியே உள்ள வரும். போனீங்கன்னு வச்சுக்கங்க, நிம்மதியா இருந்துட்டு வரலாம். இருக்கிறதே ஒரு லைஃப். காசு சேர்த்து வச்சு என்ன சார் பிரயோஜனம்? லாவிஷா செலவு பண்ணுங்க, சந்தோஷமா இருக்கலாம். அது கரெக்ட் அல்லே மிஸ்டர் ஜோமோன். அதே மிஸ்டர் வின்சென்ட். சரி சார், நான் அப்புறம் கோழியை கொதிக்க வச்சுட்டு வீட்டுக்கு போனா எப்படி? டின்னர் ரெடியா இருக்கு, சாப்பிட்டு தான் போகணும். பெருமாளுடைய மகளும் நின்ற திக் ஃப்ரெண்ட் ஆனோ பண்ணது இதப்ப சம்பவச்சு. அது ஆ குட்டியோட கம்பெனி ஞங்களோட கம்பெனிக்கு நல்ல ஓர்டர் தரேன். ஓ, அப்ப ரெண்டு கம்பெனிகൾ தம்மிலுள்ள பந்தமா? அப்ப பிரச்சனை. இது எவ்வளவு கிட்டி? நீ வாங்கி தந்தில்லங்கி எனக்கு கிட்டலன்னு விசாரிச்சோ. நம்ம இந்த பரிபாடி நிறுத்திதல்லே, சத்தியம் பரா. அப்ப என்ன எவ்வளவு கிட்டி? அது பழைய ஸ்டாக்கா? ஈ பேக்கின் இடையே கிடந்து வெறதே வேஸ்ட் ஆக்கண்டன்னு விசாரிச்சு. அங்கனே இப்ப எந்த மூணுல பலிக்கட்ட. சவுட்டிரு சவுட்டிரு. ஆ சிகரெட்டின் வேலை என்னாரு உனக்கு அறிஞ்சுடா. வேலை ஓகே. பேக்கெட் தரணும். நான் மனசுலக்கோ. சுண்டிருந்த சிகரெட் எடுத்து களைய, கையில இருந்த பாக்கெட் வலிச்சறிய. நீ யாரு? எந்த அப்பன? அப்பன் அப்பாப்பன். വയസ്സൊന്നുമായിട്ടില്ല. നീ പലതും എന്റെ അടുത്തൊന്നും മറച്ചു വെച്ചില്ലേ? ഇത് ഞാൻ നിന്റെ അടുത്തൊന്ന് മറച്ചു വെച്ചു. ഇപ്പൊ സമാസമ. നിനക്കിഷ്ടമില്ലെങ്കിൽ നിർത്തിടാ, ഇന്നത്തോടെ നിർത്തി. മനുഷ്യൻ ആകെ കൂടെ ബാക്കിയുള്ള ഒരു ലക്ഷറി സിഗരറ്റാണ്. അത് വാങ്ങാനുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച വിദൂരത്തിൽ നിന്നും കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുള് ചെയ്തു. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വാസം അചഞ്ചലവും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം പെട്ടെന്ന് അച്ഛനായ പള്ളിയിൽ അച്ഛൻ ആരാ? ജോമോൻ തന്നെയാണോ? കണ്ണു പിടിക്കുന്നില്ല, വയസ്സായില്ലയോ? വയസ്സ് കുറഞ്ഞ ചെറുപ്പമാകാനുള്ള മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വലിച്ച വയസ്സാകുമില്ല, മുടി ഒട്ടും നരക്കേമില്ല. ആര് പറഞ്ഞു സിഗരറ്റ് വലിച്ചാ മുടി നരക്കൂലെന്ന്? മുടി മുഴുവൻ നരക്കാനുള്ള സമയം കിട്ടില്ലല്ലോ, അതിനു മുമ്പേ തട്ടിപ്പോയില്ല. ഓ എന്ന്. എന്നാലും എന്നെ തോപ്പിക്കാൻ അപ്പം പണിക്ക് പോകുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. എനിക്കെന്റെ അപ്പനെ കുറെ കാലം കൂടി കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയല്ലേ ഞാനിത് വാങ്ങിത്തരായിരുന്നത്. You're blind. I'm coming, no? Please sit there. No, I don't want to sit. Okay, why do you always ask me to sit? Okay, I want to see my work. Always a man at the end. Please come. What did you say? Come on! Come on, let's go. No, I'm not having this production. Show me something else. Show me all the... Excuse me, sir. No, ma'am. Ask, ma'am. What did you say, sir? Accident, ma'am.
அதெல்லாம் ஒண்ணு இல்ல. சரி, எத்தனை வருஷமா நீ இங்க வேலை பாக்குற? ஒரு 3 வருஷமா வேலை செய்யறேன் சார். ஹாப்பியா? ஹாப்பி சார். என்னாச்சு? லைஃப்ல உனக்கு இந்த சந்தோஷம் மட்டும் போதுமா? என்னாச்சு சார்? சரி ஓகே, அது விடு. அங்க இருக்காங்களே லேடி, அவங்க நம்ம கிளையண்ட். பிரான்ஸ்ல இருந்து மொத தடவையா இந்தியாக்கு வந்திருக்காங்க. சுத்தி பாக்கறேன்னு சொன்னாங்க. 2 நாளா நான் மட்டும் தான் சுத்திட்டு இருக்கேன். நீ டியூட்டி ஆரம்பிக்கிறீங்க. ஹாய் மேடம். ஹலோ. அதே, நான் ஒரு பிரச்சனத்தை பட்டிருக்கா, என்னை ஒன்று ஹெல்ப் செய்யாமோ? எந்த பிரச்சனம்? அங்கே சீரியஸ் ஆய பிரச்சனம் ஒன்றும் இல்ல. ஒரு VIP கெஸ்டினு ஒன்று ஹேண்டில் ചെയ്യണം. நான் 2 ദിവസമായി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അത്രേ ഉള്ളൂ? ദേ ഞാൻ എത്തി. Oh, ce manager. Ouh, il m'énerve. Sont pénibles. OK. Tell me your travel plan. Madam, by 8:30 we'll have the breakfast at the hotel. By 9 o'clock we'll have the car coming and picking us up. And by 9:30 we'll go visit the fort. Oh, stop! I don't want this stupid plan. I'm not a school kid. I want to explore your country as real as it is. The green, the people. Oh, s'il vous plaît, donne-moi ça. Les fleurs, les arbres, excuse me, madam. Le sourire des gens. Can I help you? Who the hell are you? I'm Joe Moon. I think you want to see the real India. Yes. The local people, yes. The culture, the temples, Malapura, idli vada sambar, yes. The small kuttigal, their gram. We will show you, we will show you. Fulla paakla. Oh.
ഡയമണ്ട് ആണല്ലോ. ഈ വാച്ച് നല്ല കോസ്റ്റ്ലിയാ, വിറ്റാ നല്ല കാശ് കിട്ടും. അങ്ങനെ ഇപ്പൊ വിൽക്കണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പോകുന്നതിന് മുമ്പ് അവരെ ഞങ്ങൾ വിളിപ്പിച്ചത് ഇതിനൊന്നും അല്ല, പിന്നെ നിന്റെ മറ്റേ വിസിറ്റിംഗ് കാർഡ് അത് കണ്ടപ്പോ അവര് വിചാരിച്ചു ഞാൻ ഏതോ വലിയ കമ്പനി നടത്തുന്ന ആളാണ്. ഞാനേട്ടാ തിരുത്താനും പോയില്ല. അന്ന് ഇത്തിരി നല്ല വിസിറ്റിംഗ് കാർഡ് അടിച്ചപ്പം ഇവൻ വിളിക്കാത്ത തെറിയൊന്നുമില്ല. എങ്കിലും ഇപ്പൊ അത് ഏറ്റവും എന്റെ തെറിയൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ദാറ്റ് ലേഡി ഈസ് വൺ ഓഫ് ദ മെയിൻ ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ ബയേഴ്സ്. ലോകം മുഴുവൻ അവർക്ക് ബിസിനസ് ഉണ്ട്. അവരുടെ ബിസിനസിന്റെ 0.2% കിട്ടിയാൽ മതി നമ്മൾ രക്ഷപ്പെടാൻ. തിരുപ്പൂരിലെ കോട്ടൺ മാത്രമല്ല, തമിഴ്നാട്ടിലെ നെയ്ത്തുകാരുടെ ഗ്രാമത്തിൽ നിന്നാണ് ഹാൻഡ്മെയ്ഡ് സിൽക്കും അവർക്ക് ആവശ്യമുണ്ട് ഫോർ ഫർണിഷിംഗ് ഇൻഡസ്ട്രി. എങ്കിൽ നമുക്കൊരു കൈ നോക്കിയാലോ. എടാ ഇനി എന്ത് ചെയ്യണമെന്ന് ടോസ് ചെയ്ത് നോക്കാൻ ഒരു നല്ല കോയിൻ എങ്കിലും എന്റെ ഉണ്ടോ? അപ്പൊ കൈ നോക്കാൻ പോകും. മാമ്പഴം പഴുത്തപ്പോ കോക്കയ്ക്ക് മൗത്തത്സർ വന്നോലേ. ഞാൻ ഇറങ്ങ. പിന്നെ ആ മദാമയുടെ ഓഫർ മുഴുവനായിട്ട് വിട്ടുകളേണ്ട. ഇവിടെയുള്ള എല്ലാ മുതലാളിമാരും ചെറിയ തോതിൽ തുടങ്ങിയവരാ. ആലോചിച്ചു നോക്ക്. വിളിച്ചോണത്തിയത് ഇങ്ങനെ സൈലന്റ് മോഡിൽ ഇടാനാണോ? നമുക്ക് ഈ ചാൻസ് കാണാൻ പറ്റും. പക്ഷെ എങ്ങനെ? എക്സ്പോർട്ട് ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സോളിഡ് ആയിട്ടുള്ള ഒരു ബയറാണ്. മദാമയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടോണ്ട് അക്കാര്യമൊക്കെ, പക്ഷെ ഒന്ന് കളിച്ചു നോക്കണമെങ്കിൽ റോൾ ചെയ്യണമെങ്കിൽ കുറച്ച് കാശ് വേണ്ട. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കമ്പനികളിൽ നിന്നും കുറെ മെറ്റീരിയൽസ് നമുക്ക് കടമായിട്ട് കിട്ടണം. അതൊരു കമ്പനി നിൽക്കുമ്പോഴേ പ്രശ്നമുള്ളു. പല പല കമ്പനീസ് എടുത്താൽ ആർക്കും വലിയ ബാധ്യത വരില്ല. അങ്ങനെ ശ്രമം നടത്തി നോക്കാം. അവരുടെ റിക്വയർമെന്റ്സിൽ കൂടുതൽ ഗാർമെന്റ്സും ഹാൻഡ്മെയ്ഡ്. അത് ഇവിടുത്തെ പാവപ്പെട്ട നെയ്ത്തുകാരാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചെറിയ കാശ് കൊടുത്ത് ഇടനിലക്കാരെ പറ്റിച്ചോണ്ടിരിക്കുക. അവരുടെ എഫേർട്ടിന് കൂടുതൽ വില കൊടുത്ത് അവരെ നമ്മുടെ കൂടെ നിർത്തണം. അങ്ങനെ 1000 നെയ്ത്തുകാരുണ്ടെങ്കിൽ 1000 പേരിലേക്ക് റിസ്ക് ഷെയർ ചെയ്തു. അങ്ങനെ റിസ്ക് എടുക്കാൻ അവർ നമ്മളെ വിശ്വസിക്കോ? വിശ്വസിക്കും. അവർക്ക് ഗുണമുണ്ടാവുന്ന ശരിക്കും ബോധ്യപ്പെട്ട വിശ്വസിക്കും. അവരുടെ വിശ്വാസമാണ് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്. അധ്വാനത്തിന് വില അറിയുന്ന ഒരു മനസ്സുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ 2x പണം ഞങ്ങൾ തരും. അത് മറ്റ കമ്പനികൾ മാതിരി 60 നാൾ 90 നാൾക്ക് അപ്പുറം ഒന്നുമില്ല. 30 നാൾക്കുള്ള നാങ്ക പണം കൊടുക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഞാൻ നിങ്ങൾ ചതിക്കില്ല. എനിക്ക് അപ്പ എന്ന കടവുൾ മാതിരി അവരുമേലെ സത്യം ഞാൻ നമ്പുങ്ക. തമ്പി ഓ മേലെ എനിക്ക് നമ്പിക്കെ ഇരിക്ക്. നാരടി കാലം ചാർത്തിനുമപ്പുറമേതൊരു ലോകം
നീലക്കടലിനു അക്കരെ ഏതൊരു തീരം, സ്വപ്ന ചിറകു വിടർത്തിറങ്ങണ നേരം, എത്താ ചില്ലയിലെത്തി ഉണർന്നൊരു നേരം. ഞാനീ വാനം മീതേ നക്ഷത്ര പൂതേടും, ഞാനീ കടലിൽ മുങ്ങി പൊന്നും ഒത്തും വാരും. Can we come in? Jomon, come in, please. Sit down. Idiki. Amount accountil credit aayittundu. Idoru huge amount aanallo. Adu njangalude mathram cash alla sir. Pinne njangale vishwasichu koodunna ഒരുപാട് പാവപ്പെട്ട പാർട്ട്ണർമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളത്. എടാ എടാ എടാ, ഞാനൊന്ന് പിടിക്കട്ടടാ. നീരൊന്നുള്ളിക്ക് ഇപ്പൊ വിശ്വാസായി. ഇത് അവർക്കൊക്കെ വീതിച്ചു കൊടുത്തിട്ട് എനിക്കൊരു സ്ഥലം വരെ പോണം. നീ ഇത് എവിടെയായിരുന്നു? രണ്ടു ദിവസമായിട്ട് ഫോണിലും കിട്ടുന്നില്ല. കൂട്ടുകാരോട് ചോദിച്ചാൽ അവർക്കും അറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ചോദിച്ചാ അപ്പൊ നുണ പറയരുത്. എന്താ? നാട്ടിൽ നിന്ന് പോന്ന ശേഷം അപ്പൻ ഒരിക്കലെങ്കിലും നമ്മുടെ നാട് മിസ് ചെയ്തിട്ടില്ലേ? തൃശൂർ റൗണ്ടും രാവിലത്തെ നടത്തവും ഫ്രണ്ട്സും നാട്ടുകാരും ഒന്നും അതൊക്കെ പോട്ടെ. അപ്പനും എന്റെ അമ്മച്ചിയും ഒരുപാട് കാലം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന് അപ്പനുണ്ടാക്കി നമ്മുടെ വീട് മിസ് ആവുന്നില്ലേ? അപ്പനുണ്ടാക്കിയതൊക്കെ എത്ര വലുതായിരുന്നു എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. പോയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സാമർഥ്യമൊന്നും എനിക്കില്ല. പക്ഷെ
നമ്മുടെ വീട് മാത്രം ഞാൻ തിരിച്ചു പിടിച്ചു. ആദ്യം ആ സ്വാമി സമ്മതിച്ചില്ല, പിന്നെ അയാൾ പറഞ്ഞ കാശ് കൊടുത്ത് ഞാൻ അപ്പന്റെ പേരിൽ അതങ്ങ് എഴുതി വാങ്ങി. ഞാൻ പോയിട്ട് വരുമ്പോഴും കമ്പനിയുടെ തന്നെ കാണണം. അതൊക്കെ ഞാനേറ്റ്. പിന്നെ അത്യാവശ്യത്തിന് ഒരു പിക്കപ്പ് വിളിക്കുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. വേണ്ട, നീ തന്നെ തലേ ചുമന്ന് കൊണ്ടുപോയാൽ ചെയ്ത പാപങ്ങളൊക്കെ തീരണ്ടേ. ഞാൻ വിളിക്കാം. നീ ആ പെൺകുട്ടിയോട് യാത്ര പറഞ്ഞില്ലേ? ഞാൻ എല്ലാരോടും യാത്ര പറഞ്ഞല്ലോ. അതല്ലടാ, ഞാൻ കരുതി നിങ്ങൾ തമ്മില്. എന്താ ഞങ്ങൾ തമ്മില്? ഒന്ന് അടുത്ത് പെരുമാറുമ്പോഴേക്കും ഓരോന്നങ്ങ് സങ്കല്പിക്കും. ഇതാ നിങ്ങളുടെ ജനറേഷന്റെ കുഴപ്പം. എന്നാലും അപ്പൊ നമ്മളോട് കുറച്ചു കാലം താമസിക്കാൻ വന്നു. അതിനിടയിൽ പല പല ആൾക്കാരും പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകും. ഇനി അവർക്ക് അവരുടെ ലൈഫ്, നമുക്ക് നമ്മുടെ ലൈഫ്. അല്ലാതെ എന്താ? ഓഹോ, സ്വന്തമായി ബിസിനസ് ചെയ്ത് കുറെ കാശ് കൈ വന്നപ്പോ എന്റെ മോന്റെ മനസ്സിന്റെ കട്ടിയും കൂടി പോയല്ലേ. ഞാൻ വിളമ്പിക്കോളാം. വേണ്ട, എനിക്കുള്ള കഞ്ഞി ഇപ്പൊ വരുന്നു. അങ്ങോട്ട് വെച്ചേക്ക്, ഞാൻ കൊറേ നാളായിട്ട് കഞ്ഞിയല്ല, അതാ ശീലം. മക്കളും മരുമക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കാണുന്ന എന്റെ സന്തോഷം അതിപ്പോഴെന്നല്ല, എപ്പോഴും. ഭൂമിയുടെ കേസ് നമുക്ക് അനൂലായിട്ട് വിധി ഉണ്ടാവുന്ന എല്ലാ വക്കീലുമാരും പറയണേ. അപ്പൊ അളിയന്റെ പരിപാടി എന്താ? പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് കുറച്ച് ബിൽഡേഴ്സ് എന്റെ അടുത്ത് വന്നിരുന്നു. ലാൻഡ് വാല്യൂ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. സെന്റിന് 15 ലക്ഷം വെച്ചിട്ട് കണ്ണടച്ച ഒരാൾക്കാരുണ്ട്. 20 ഏക്കർ എന്ന് പറയുമ്പോ നിസ്സാര സംഖ്യയല്ലോ. ഞാൻ ആ സ്ഥലം വിൽക്കാനും പോണില്ല, അവിടെ ബിൽഡിംഗും പണിയുന്നില്ല. കേസ് വിധിയായാൽ ഇടപാടുകാരുടെ കാശ് കൊടുത്തു തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം വിൽക്കാം. ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ നെൽകൃഷി തുടങ്ങാൻ പോവാ. നല്ല ജൈവ കൃഷി. അളിയിൽ എന്ത് പ്രാന്തായി പറയണേ. നല്ല ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണപ്പോ എന്റെ പല ഭ്രാന്തികളും മാറുകയും പുതിയ ചില ഭ്രാന്തികൾ തുടങ്ങുകയും ചെയ്തു. അതിപ്പെട്ടതായി കൃഷി. ഇത്രയും വിലയുള്ള സ്ഥലത്ത് നെല്ലുണ്ടാക്കിയ ആ അരിക്ക് കിലോയിന് 10,000 കിട്ടിയാലും മുതലാവില്ല. ലാഭം മാത്രം നോക്കിയുള്ള കച്ചവടം വിൻസെന്റ് അവസാനിപ്പിച്ചു. അതെ. അപ്പൊ ഞങ്ങൾ ജോമോനെ എന്താ അപ്പനായിട്ട് കളഞ്ഞതൊക്കെ അപ്പൻ തന്നെ തിരിച്ചു പിടിച്ചു തുടങ്ങി. നീ ഇങ്ങനെ നടന്നാ മതിയോ?
നിനക്ക് എന്നാ ഇനി ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുക? പറഞ്ഞ പോലെ നീ എന്നാടാ ഒന്ന് നേരെയാവുന്നു. നേരത്തെ ആയ സ്ഥിതിക്ക് നാളെ രാവിലെ എഴുന്നേറ്റോണ്ട് ഞാനങ്ങ് നന്നായിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. വിൻസെന്റ്, ഇപ്പോഴാടാ നീ എന്റെ പഴയ ആ പഴയ വിൻസെന്റ് ആയത്. അപ്പാ എന്താ ഇരുന്നത്? വാ, നീ പോയിക്കോ. ഒരു മടി, ഒരു ഗ്യാപ്പ് വന്നില്ലേ? ആ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. എന്റെ അപ്പൊ മടി. വാ, സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ തിരിച്ച് റിവേഴ്സ് ബ്രിസ്ക് വാക്ക്. അപ്പൊ നമുക്ക് ഈ വഴി പോവാം. ഇതല്ലേ നമ്മുടെ സ്ഥിരം റൂട്ട്? ഇടയ്ക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ട. എന്തിന്? അപ്പം വാന്നേ. ഓക്കെ. വണക്കം സാർ. വണക്കം. ഇത് തിരുപ്പൂര് തൃശ്ശൂര്? നമ്മളിപ്പോഴും തിരുപ്പൂര് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഇങ്ങ എത്തിയപ്പോ കൊഞ്ച ലേട്ടായി. ടാക്സി ഡ്രൈവര് ലാരി ഡ്രൈവര് കാസ് കൊടുത്താ വാങ്ങ മാറ്റേണ്ടാങ്ക. എല്ലാം ജോമോൻ ഏർപ്പാട് പണിട്ടാൻ സൊല്ലിട്ടാങ്ക. ഇങ്ങോട്ട് നോക്കട. അപ്പൊ എല്ലാം നിന്റെ പ്ലാനിങ് ആയിരുന്നല്ലേ? അല്ല, ഞങ്ങള് തമ്മിൽ എന്തുകൊണ്ടെന്ന് അപ്പന പോലും തോന്നിയ സ്ഥിതിക്കും. എനിക്കിനി എന്ത് നോക്കാം?